സുഹൃത്തുക്കളെ, പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം എന്നൊരു തലക്കെട്ടിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തലക്കെട്ട് തന്നെ ആദ്യമായി ഒന്ന് അഴിച്ചു പണിയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടേതുപോലെയുള്ള സമകാലീന ഇന്ത്യയിൽ ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തെ, വ്യക്തികളുടെ ജീവിതത്തെ, അവരുടെ തെരഞ്ഞെടുപ്പുകളെ അപകടപ്പെടുത്തുന്ന വിധമുള്ള ഒരു സമഗ്രാധിപത്യം രൂപം കൊണ്ടിരിക്കുന്ന സമകാലീനമായ സാഹചര്യത്തിൽ ആ സമഗ്രാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള രാജ്യമെമ്പാടും രൂപം കൊണ്ടുവരുന്ന ഒരു പ്രതിരോധത്തിൻ്റെ, ആ പ്രതിരോധം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫാസിസ്റ്റ് കാലത്തെ പ്രതിരോധം എന്ന നിലക്കാണ് ഈ വിഷയത്തെ ഞാൻ സമീപിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ നമ്മുടെ സംവാദങ്ങളിൽ ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം വളരെ പെട്ടെന്ന് 20-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൻ്റെ ചരിത്രത്തിലേക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ചിന്തകർ, എഴുത്തുകാർ വഴുതിപ്പോകാറുണ്ട്. ഹിറ്റ്ലറുടെയോ മുസോളിനിയുടെയോ ചരിത്രത്തെ മുൻനിർത്തി നമുക്ക് ഇന്ത്യൻ ഫാസിസത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഫാസിസ്റ്റ് അധികാരക്രമം എന്ന് പറയുന്നത് പ്രാഥമികമായും ഒരു രാഷ്ട്രീയ ഘടന എന്ന നിലയിലല്ല അത് പ്രവർത്തിക്കുന്നത്. മറിച്ച് സാമൂഹികവും സാംസ്കാരികവുമായ മണ്ഡലത്തിലാണ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വേരുകൾ കിടക്കുന്നത് എന്നത് പ്രാഥമികമായും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള സവിശേഷമായ ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. ആ നിലക്ക് ഇന്ത്യയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സമഗ്രാധിപത്യത്തെ പ്രതിരോധിക്കുവാനോ മറികടക്കുവാനോ നമുക്ക് കഴിയില്ല എന്നാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള സമൂഹങ്ങളിൽ അസമത്വവും അനീതിയും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സമൂഹത്തിലെ അസമത്വങ്ങൾ ഒരു ശാശ്വത സത്യങ്ങളായി വ്യാഖ്യാനം ചെയ്യുകയും മതപരമായ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതിന് നൽകുകയും അതിന് തത്വശാസ്ത്രപരമായ വിശദീകരണം കൊടുക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഒരേയൊരു സമൂഹം ഇന്ത്യയാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ത്യയിലെ അസമത്വം കേവലമായ മനുഷ്യർ തമ്മിലുള്ള ഒരസമത്വമല്ലെന്നും അതിനപ്പുറം അതിന് ന്യായീകരണങ്ങളുള്ള വലിയൊരു മണ്ഡലം, ഒരു വ്യവഹാര മണ്ഡലം ഇന്ത്യൻ സമൂഹത്തിൻ്റെ അസമത്വത്തെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നതാണ് പ്രാഥമികമായി നാം അറിയേണ്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ത്യൻ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ ജീവിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന അസമത്വത്തെ ശാശ്വതവൽക്കരിക്കുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള സമൂഹങ്ങളിൽ അസമത്വമെന്നത് സാധാരണമായൊരു കാര്യമായിരിക്കുകയും അതിനെ മറികടന്നു പോകാൻ ചില വഴികളെങ്കിലും ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കെ ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഇത്തരം ശാശ്വതവൽക്കരിച്ച അസമത്വത്തിനകത്ത് മനുഷ്യന് ഇത്തരം അസമത്വങ്ങളെ മറികടന്നു പോകാൻ കഴിയാത്ത വിധം ഒരു സ്ഥിതിവിശേഷം ഇന്ത്യക്കുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാന കേന്ദ്രമായിരിക്കുന്നത് ഇന്ത്യയുടെ എല്ലാ കാലത്തെയും ശാപമായിരിക്കുന്ന, ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ കാലത്തെയും ശാപമായിരിക്കുന്ന ജാതി വ്യവസ്ഥയാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം. ജാതി വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മുടെ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ജാതി വ്യവസ്ഥ ഏതോ കീഴ്ത്തട്ടിൻ്റെ പ്രശ്നം മാത്രമാണ് എന്ന നിലക്കാണ് അവർ വിശദീകരിക്കാറുള്ളത്. എന്നാൽ ഞാൻ ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കുന്നത് കീഴ്ത്തട്ടിൻ്റെ പ്രശ്നമായിട്ട് മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ജാതിക്കകത്ത് ജനിക്കുകയും ജാതിക്കകത്ത് ജീവിക്കുകയും ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന മൗലികമായ ഒരു പ്രശ്നം. ഈ ജാതി വ്യവസ്ഥക്കകത്ത് ഉള്ള ഇത്തരം വിഭജനങ്ങളും അത് ഒരു മൂല്യമണ്ഡലത്തിൽ ഉറപ്പിച്ച് നിർത്തുക എന്നതാണ് ഹിന്ദുത്വം നിർവഹിക്കുന്ന, ചരിത്രപരമായി നിർവഹിക്കുന്ന ധർമ്മമെന്ന് പറയുന്നത്.
ഇന്ത്യയിലെ ജാതിവ്യവസ്ഥ രൂപപ്പെട്ട് നിങ്ങൾക്കറിയാം ഈ പറയുന്ന ചാതുർവർണ്ണയത്തിൽ നിന്നാണെന്നും ചാതുർവർണ്ണയത്തിൻ്റെ ന്യായീകരണം ഇന്ത്യയിലെ വേദങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, എല്ലാ സമൂഹങ്ങളിലും അസമത്വമുണ്ടെങ്കിലും അസമത്വത്തെ ന്യായീകരിക്കുന്ന വിപുലമായൊരു വ്യവഹാരമണ്ഡലമുള്ള ഒരേ ഒരു സ്ഥലം ഇന്ത്യയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ന്യായീകരിക്കപ്പെടാനായിട്ട് കേവലമായി ഈ പറയുന്ന അസമത്വങ്ങൾ ന്യായീകരിക്കുക മാത്രമല്ല, അതിന് തത്വശാസ്ത്രപരമായ ഒരു അടിത്തറ ഉണ്ടാക്കിക്കൊടുത്ത ഒരു വലിയ വ്യവസ്ഥയായി വേണം നമ്മൾ ഹിന്ദുത്വത്തെ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്നത് ലോകത്തെ മറ്റുള്ള സമൂഹങ്ങളിൽ നിന്ന് ഭിന്നമായി നൂറ്റാണ്ടുകളോളം അസമത്വത്തെ ന്യായീകരിച്ച് ഉറപ്പിച്ച് നിർത്തിയ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അകത്തട്ടിലാണ്, അതിൻ്റെ അകത്തളങ്ങളിലാണ് ഇന്ത്യൻ സർവാധിപത്യത്തിൻ്റെ വേരുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ അടിമത്തത്തെക്കുറിച്ചിട്ട്, ജാതീയമായ അടിമത്തത്തെക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിമത്തമുണ്ടായിരുന്നെങ്കിലും ഇന്ത്യയിലെ പോലെ ഭീകരമായ ഒരു അടിമത്തം മറ്റൊരു രാജ്യത്തും നിലനിന്നിരുന്നില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുവാൻ കാരണം, ഇന്ത്യയിലെ അടിമ സമാനമായ ജീവിതമുള്ള മനുഷ്യരോട് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വം പുലർത്തണമെന്ന് മറ്റുള്ളവർ കരുതിയിരുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു ന്യായം. ഈ നിലക്ക് ഇന്ത്യൻ സമൂഹത്തിലെ ഇന്ന് രൂപം കൊണ്ടിരിക്കുന്ന ഈ സമഗ്രാധിപത്യത്തിൻ്റെ യഥാർത്ഥ വേരുകൾ കിടക്കുന്നത് ഈ ഹിന്ദുത്വത്തിലാണ് എന്നതുകൊണ്ടും, ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വം എന്നത് ഗ്രേഡഡ് ഇനീക്വാളിറ്റി ആണ് എന്നതും, ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ശ്രേണീകൃതമായ അസമത്വം എന്നാണ് ഗ്രേഡഡ് ഇനീക്വാളിറ്റിയെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തുന്ന ഒരു വിശദീകരണമുണ്ട്. ബാക്കിയുള്ള സമൂഹങ്ങളിലെ അസമത്വം സാധാരണ നിലക്കുള്ള അസമത്വമായിരിക്കെ ഇന്ത്യക്കകത്തുള്ള അസമത്വം കേവലമായ അസമത്വം മാത്രമല്ലെന്നും അത് ഗ്രേഡഡ് ആയിട്ടുള്ള അസമത്വമാണെന്നാണ് അംബേദ്കർ പറയുന്നൊരു കാര്യം. അതായത് ഇന്ത്യയിലെ വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളെ ഒരു പിരമിഡിൽ എന്ന പോലെ അടുക്കി വെക്കുകയും ആ പിരമിഡിൽ സ്ഥാനപ്പെടുത്തിയ ആ സ്ഥാനത്തെ മറികടക്കാൻ വ്യക്തികൾക്ക് കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തെയാണ് ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ജാതി വ്യവസ്ഥയിൽ ഓരോ ജാതിക്കും പ്രത്യേകമായ സ്ഥാനങ്ങൾ ഇന്ത്യൻ സമൂഹം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ജാതീയമായ സ്ഥാനങ്ങളെ മറികടന്നു പോകാൻ വ്യക്തികൾക്ക് കഴിയാതിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ത്യക്കാരൻ നേരിടുന്ന അടിസ്ഥാനപരമായൊരു പ്രശ്നമെന്ന് പറയുന്നത്. ഈ വ്യക്തികൾക്ക് മറികടക്കാൻ കഴിയാത്തതുകൊണ്ട് ഇത് കേവലമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേവലമായി ഇത് കീഴ്ത്തട്ടിൻ്റെ മാത്രം പ്രശ്നമല്ലെന്നും ഇന്ത്യക്കകത്ത് ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും വരിഞ്ഞു മുറുകുന്ന ഒരു ശ്രേണീ വ്യവസ്ഥയായിട്ട് വേണം നമ്മൾ ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കുവാൻ. അതിനെ ന്യായീകരിക്കുന്ന വലിയ വിപുലമായ ഒരു വ്യവഹാര മണ്ഡലവും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ പരിഷ്കരണത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചിന്തകളും, ഇന്ത്യൻ സമൂഹത്തിലെ മുന്നോട്ടു പോകലിനെ കുറിച്ചിട്ടുള്ള എല്ലാ ചിന്തകളും യഥാർത്ഥത്തിൽ സാമൂഹിക പരിഷ്കരണത്തെ മർമ്മപ്രധാനമായൊരു കാര്യമായി എടുക്കുന്നത് ഇത്തരമൊരു ഘടനാവിശേഷം കൊണ്ടാണ്. ഇന്ത്യക്കകത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രബലമായ രണ്ട് ധാരകളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്. അതിലൊന്ന്, ഇന്ത്യൻ സമൂഹത്തെ അടിസ്ഥാനപരമായി പരിഷ്കരിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരായി ഉന്മൂലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു രാഷ്ട്രീയധാരയും, ജാതി വ്യവസ്ഥയെ പ്രധാനമായി എടുക്കാതെ അത് അപ്രധാനമായൊരു കാര്യമാണെന്നും അത് സമൂഹത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകാവുന്ന, അടുത്ത കാലത്ത് തന്നെ വേണമെങ്കിൽ കൊഴിഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണെന്നും വിചാരിക്കുന്ന ഒരു പ്രബലമായ ധാരയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ സമകാലീനമായി രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ സമഗ്രാധിപത്യത്തിലെ വേരുകൾ കിടക്കുന്നത് ഈ ഹിന്ദുത്വത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശ്രേണീകൃതമായ അസമത്വത്തെയും അതിൻ്റെ ധാർമ്മിക വ്യവസ്ഥയെയും സമൂഹത്തിലേക്ക് പുനരാനയിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പദ്ധതിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുത്വം ഒരു സമഗ്രാധിപത്യ ശക്തിയായി മാറിയിട്ടുള്ളത്. ഇതിന് വളരെ കൃത്യമായ രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി ഉണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ, അതായത് മറ്റുള്ള സമൂഹങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായി ഭിന്നമായ ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ശ്രേണീകൃത അസമത്വ വ്യവസ്ഥയിലാണ് ഇന്ത്യ ജീവിക്കുന്നത് എന്ന കാര്യം മർമ്മപ്രധാനമായ നാം എടുക്കുന്നില്ല എങ്കിൽ ഇന്ത്യയുടെ സാമൂഹിക ചലനങ്ങളിൽ പ്രത്യക്ഷമാകുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയില്ല എന്നതാണ് ഞാൻ ആമുഖമായി പറയുവാൻ ആഗ്രഹിച്ചൊരു കാര്യം. ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റിക്കകത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ധാർമ്മികതയും ഗ്രേഡഡായി പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മുടെ സമൂഹത്തിലെ മർമ്മപ്രധാനമായത്. നമ്മുടെ ചിന്താ ചരിത്രത്തിലും
നമ്മുടെ ഭാവനാ ചരിത്രത്തിലും സാഹിത്യ ചരിത്രത്തിലുമെല്ലാം ഈ ഗ്രേഡഡ് ധാർമ്മികത പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും മുകൾത്തട്ടിൻ്റെ ജീവിതാവസ്ഥകളാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ജീവിതാവസ്ഥകളായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും മുകൾത്തട്ടിൻ്റെ ദുഃഖങ്ങളാണ് സമൂഹത്തിൻ്റെ ദുഃഖമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും മുകൾത്തട്ടിൻ്റെ അനുഭവങ്ങളാണ് സമൂഹത്തിൻ്റെ അനുഭവമായി നമ്മൾ മനസ്സിലാക്കുന്നത്. കീഴ്ത്തട്ടിൻ്റെ അനുഭവങ്ങൾ ഒരിക്കലും സാമൂഹിക അനുഭവങ്ങളായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം അടഞ്ഞ ഒരു വ്യവഹാര മണ്ഡലമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കും. ഇത് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നതിൻ്റെയോ മാറ്റി നിർത്തുന്നതിൻ്റെയോ പ്രശ്നമല്ല. ഇന്ത്യക്കാരൻ്റെ ചിന്താരീതി, ഇന്ത്യൻ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന നമ്മുടെ ബുദ്ധിജീവികളടക്കമുള്ള എഴുത്തുകാരടക്കമുള്ള മനുഷ്യരുടെ ചിന്താരീതി അകപ്പെട്ടിരിക്കുന്ന ഒരു കെണിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലെ ഉദാഹരണം നമ്മളെടുത്താൽ, കേരളത്തിലെ ഏറ്റവും കീഴ്ത്തട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങൾ കേരളത്തിൻ്റെ ദുരന്തമായി ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നില്ല. കേരളീയൻ മലയാളി അത് അവൻ്റെ ദുരന്തമായി സ്വയം ഏറ്റുവാങ്ങുന്നുമില്ല. മറിച്ച് മേൽത്തട്ടിൻ്റെ ദുഃഖങ്ങൾ സമൂഹത്തിൽ വലിയ ദുഃഖങ്ങളായി നമ്മൾ ഏറ്റുവാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ധാർമ്മിക ബോധം ഗ്രേഡഡ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ആദിവാസിക്കെതിരായ അതിക്രമം മലയാളിക്കൊരു വലിയ പ്രശ്നമല്ലാതായി തോന്നുന്നത് അയാളുടെ ധാർമ്മികത ഗ്രേഡഡായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കേരളീയ സമൂഹത്തിലെ ഉന്നതരെന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടാകുന്ന അവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കേരളത്തിൻ്റെ മഹാദുരന്തമായി നമുക്ക് ഫീല് ചെയ്യുന്നത് ഈ ചിന്താക്രമത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ സാധാരണ നമ്മുടെ വ്യവഹാരങ്ങൾ എപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഫാസിസ്റ്റ് കാലത്തെ ഇന്ത്യൻ ഫാസിസം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യൂറോപ്പിലെ ഹിറ്റ്ലറുടെയോ മുസോളിനിയുടെയോ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ അർത്ഥത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. മറിച്ച് അത് ഇന്ത്യൻ സമൂഹം തന്നെയാണ് ഈ ഫാസിസത്തെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടുകളോളം നിലനിന്ന ജാതി വ്യവസ്ഥയും അനുബന്ധ മൂല്യങ്ങളുമാണ് ഈ സമഗ്രാധിപത്യത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്നത്. അതുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധമായ ഒരു മുന്നണി എന്ന് പറയുന്നത്, ഫാസിസ്റ്റ് വിരുദ്ധമായ ഒരു രാഷ്ട്രീയമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റിയെ അഭിസംബോധന ചെയ്യുന്നതും നമ്മളെ തന്നെ അഴിച്ചു പണിയുന്നതും ആയിരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റിദ്ധാരണയ്ക്ക് വശംവദരാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ BJP സംഘപരിവാർ ശക്തികളുടെ ഒരു പ്രശ്നമായി നമ്മൾ ഈ ഫാസിസത്തെ ചുരുക്കിക്കാണരുത് എന്നതാണ് ഞാൻ പറയുന്നൊരു കാര്യം. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും ഈ ഫാസിസത്തിൻ്റെ വേരുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത് ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജില്ലാ പ്രതിനിധി, ജില്ലാ നേതാവ് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ ഒരു MLA കുറിച്ചിട്ട് വളരെ ജാതീയമായ അധിക്ഷേപം നടത്തിയത് ഈ കഴിഞ്ഞ വർഷമാണ്. എന്തുകൊണ്ടാണ് ദീർഘകാലമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഈ ജാതീയമായ അധിക്ഷേപം കടന്നു വരുന്നത്? യാദൃച്ഛികമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരിക്കലും യാദൃച്ഛികമായി നാം എടുക്കാൻ പാടില്ല. അത് നമ്മുടെ തന്നെ നമ്മൾ സ്വരൂപിച്ചിരിക്കുന്ന വ്യവഹാരത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. അതായത് ജാതി രണ്ട് തരം സംഭാഷണങ്ങളെ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഒരു പരസ്യ സംഭാഷണവും ഒരു രഹസ്യ സംഭാഷണവും. ഈ രഹസ്യ സംഭാഷണത്തിൽ എപ്പോഴും ഈ ജാതീയമായ പരാമർശങ്ങൾ നിരന്തരമായി കടന്നു വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹം നേരിടുന്നൊരു ദുരന്തമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കേവലമായി ദളിതരോടുള്ള സ്നേഹത്തിൻ്റെയോ ദളിതരോടുള്ള അവജ്ഞയുടെയോ പ്രശ്നമല്ല, മറിച്ച് മലയാളി എന്ന മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന, അവനിനിയും പരിഹരിക്കാത്ത ഒരു പ്രശ്നമണ്ഡലമായി വേണം നാം ഈ വിഷയത്തെ സമീപിക്കുവാൻ. ഈ നിലക്ക് ഇന്ത്യൻ സമൂഹത്തിൽ വളരെ വ്യാപകമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിധമുള്ള ഒരു വലിയൊരു വ്യവഹാര മണ്ഡലം ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പറയുമല്ലോ, ആർഷഭാരതം, വേദങ്ങളുടെ നാട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഒരു സംസ്കാരത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വളരെ വലിയ തെറ്റിദ്ധാരണയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യയിലെ ചിന്താചരിത്രത്തിൽ, ഇന്ത്യയിലെ ചിന്താചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഡീവിയേഷൻ ഈ പറയുന്ന ആർഷഭാരത സംസ്കാരമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിൻ്റെ ഭാവനകളെ ഇന്ത്യൻ സമൂഹത്തിലെ പൊതുഭാവനയായി തെറ്റിദ്ധരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന കാര്യം. ബഹുഭൂരിപക്ഷവും ഇതിന് വെളിയിലാണ് ജീവിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയെങ്കിലും
ഏറ്റവും കുറഞ്ഞ വർഷം 1900 മുമ്പ് വരെയെങ്കിലും ഈ വേദങ്ങളും ഇതിഹാസങ്ങളും ഒന്നും ഇന്ത്യക്കാരുടേതാണെന്ന് ബ്രാഹ്മണരും വിചാരിച്ചിട്ടില്ല, മറ്റ് ഇന്ത്യക്കാരും വിചാരിച്ചിട്ടില്ല എന്ന് നമ്മൾ അറിയണം. ഈ അടുത്ത കാലത്ത് മാത്രമാണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇന്ത്യയുടെ പൊതു സംസ്കാരമാണ് ഈ വേദങ്ങളും ഇതിഹാസങ്ങളും രാമായണവും മഹാഭാരതവും എന്ന ഒരു ബോധ്യം രൂപപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഓറിയൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഓറിയൻ്റലിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സംസ്കാരമെന്നത് വൈദിക സംസ്കാരമാണ് എന്ന് സ്ഥാപിച്ചത്. നാം അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ വളരെ വിസ്തൃതമായ, ഒരുപക്ഷെ പരസ്പര വിരുദ്ധം പോലുമായ അനേകായിരം സംസ്കാരങ്ങളുടെ സമുച്ചയമായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇവിടെ ചാർവാകനും ബുദ്ധിസ്റ്റുകളും ജൈനന്മാരും തുടങ്ങി നിരവധിയായ സാംസ്കാരിക ധാരകൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ പ്രബലമായ മുഖ്യധാര ചിന്താചരിത്രത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ എന്നത് വേദങ്ങളുടെ നാടാണ് എന്ന നിലക്കാണ്. ഇതിൻ്റെ ഒരു കാരണം, ഓറിയൻ്റലിസ്റ്റുകൾ ഇന്ത്യയെക്കുറിച്ചിട്ട്, അവർ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചില വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സമൂഹത്തിലെ പ്രബലരായിരുന്ന ബ്രാഹ്മണ വിഭാഗങ്ങളിലാണ്, വർണ്ണ വിഭാഗങ്ങളിൽ നിന്നാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ വിവരങ്ങൾ ശേഖരിച്ച് ഇപ്പോൾ മാക്സ് മുള്ളറൊക്കെയാണ് ഇൻഡോളജിയിൽ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ മാക്സ് മുള്ളറാണ്, ജർമ്മൻ പണ്ഡിതനായ മാക്സ് മുള്ളറാണ്. മാക്സ് മുള്ളർ ഒരിക്കൽ പോലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം വിവരങ്ങളിൽ നിന്നും ഇന്ത്യ വേദങ്ങളുടെ നാടാണ് എന്ന ഒരു സങ്കല്പം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ രൂപീകരിച്ചെടുത്തതാണ്. ഇത് വളരെ സ്വാഭാവികമായി സംഭവിച്ചൊരു കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇന്ത്യ വേദങ്ങളുടെ നാടാണെന്ന് സ്ഥാപിച്ചതിലൂടെ ഇന്ത്യക്കകത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ അനേകായിരം സംസ്കാരങ്ങളെ പരിപൂർണമായും നമ്മുടെ അറിവിൻ്റെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ ബ്രാഹ്മണ്യ വിജയത്തിൻ്റെ ഒരു യുക്തി എന്ന് പറഞ്ഞു. കേവലം ബ്രാഹ്മണ്യം എന്ന വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ 3% ബ്രാഹ്മണരെ ഉദ്ദേശിച്ചിട്ടല്ല. ബ്രാഹ്മണ്യം എന്നൊരു മൂല്യവ്യവസ്ഥയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എന്നേക്കാൾ ചെറിയവനോ അല്ലെങ്കിൽ എന്നേക്കാൾ ഉന്നതനോ ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു വിനിമയ ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്നൊരു കാര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാല ചരിത്രത്തിൽ ഒരു കാലത്തും അന്യനെന്നത് എന്നെപ്പോലെ അവകാശാധികാരങ്ങളുള്ള മനുഷ്യനാണ് എന്ന് ഇന്ത്യക്കാരൊരിക്കലും ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അന്യൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ, അന്യനെ ആക്രമിക്കാൻ എനിക്ക് ധാർമ്മികമായി അവകാശമുണ്ടെന്ന് വിചാരിച്ച മനുഷ്യരുടെ ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ബോധ്യവും ഇല്ലാത്ത ഒരു സമൂഹമായി ഇന്ത്യ നിലനിന്നതിൻ്റെ അടിസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വേദങ്ങൾ, ഇതിഹാസങ്ങൾ, അതിൻ്റെ തത്വചിന്താ പരിസരങ്ങളുമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ തത്വചിന്ത ഈ വിഭജനങ്ങളെ ന്യായീകരിക്കുന്ന വേദങ്ങളിൽ തന്നെ വളരെ കൃത്യമായ ന്യായീകരണമുണ്ട്. ലോകത്തിലെ വിവിധ സമൂഹങ്ങളിൽ അസമത്വമുണ്ട് എങ്കിലും അതിനെ ന്യായീകരിക്കുന്ന വിപുലമായ ഒരു ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഒരു വലിയൊരു നിര നമുക്കൊരിക്കലും വേറൊരു സ്ഥലത്തുനിന്നും കിട്ടില്ല, വേറൊരു സ്ഥലത്തുമില്ല. പക്ഷേ ഇന്ത്യയിലെ അമ്മൂമക്കഥകൾ മുതൽ തത്വചിന്ത വരെ ഈ ജാതീയ വിഭജനങ്ങളെ നിരന്തരം ന്യായീകരിക്കുന്നതാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അമ്മൂമക്കഥകൾ മുതൽ തത്വചിന്ത വരെ, ഞാൻ പറയുന്നത് ഇന്ത്യൻ തത്വചിന്തയുടെ ഏറ്റവും ഉന്നത രൂപമായി നാം മനസ്സിലാക്കുന്ന ആദിശങ്കരൻ്റെ അദ്വൈതം, ഈ അദ്വൈത യഥാർത്ഥത്തിൽ ഈ ജാതി വ്യവസ്ഥ, ഇത്തരം സാമൂഹ്യ വിഭജനങ്ങളെ ന്യായീകരിക്കുന്ന ഒരു തത്വചിന്തയാണ്. അത് തത്വചിന്തയെ തന്നെ അത് മനസ്സിലാക്കുന്നത് അതൊരിക്കലും ജനജീവിതവുമായി ബന്ധപ്പെട്ട, മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടേ അല്ല, മറിച്ച് തത്വചിന്തയെ അവർ മനസ്സിലാക്കുന്നത് വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും മാത്രമേ ജ്ഞാനം ഉണ്ടാവൂ എന്നാണ് ഇന്ത്യൻ തത്വചിന്ത ജ്ഞാനശാസ്ത്രപരമായി ഉറപ്പിക്കുന്നൊരു കാര്യം. ആ കൂടി വേദങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമല്ലാതെ ജ്ഞാനം ഉണ്ടാവില്ല എന്നാണ് ജ്ഞാനശാസ്ത്രം എപ്പിസ്റ്റിമോളജിക്കലി ജ്ഞാനശാസ്ത്രപരമായി ഇന്ത്യൻ തത്വചിന്ത ആദ്യമായി ഉറപ്പിക്കുന്നൊരു കാര്യം. അങ്ങനെ വേദങ്ങളും ഇതിഹാസങ്ങളും മാത്രമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് പറയുകയും ആ വേദങ്ങളും ഇതിഹാസങ്ങളും പഠിക്കുവാനുള്ള അവകാശം വർണ്ണാശ്രമധർമ്മത്തിലെ ബ്രാഹ്മണന് മാത്രം മായി മാറുകയും ചെയ്യുന്നതിലൂടെ ജ്ഞാനമെന്നത് സാമുദായിക ഗുണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു ബോധ്യത്തിനകത്താണ് നമ്മൾ ഈ പട്ടറിൽ പൊട്ടനില്ല എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ ഉണ്ടാകുന്നത്. അതായത് ഏറ്റവും ബ്രാഹ്മണന് മാത്രമേ
വേദങ്ങൾ വായിക്കാനും പഠിക്കുവാനും ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ എന്നും വേദങ്ങളിൽ നിന്ന് മാത്രമേ ജ്ഞാനമുണ്ടാവൂ എന്നും പറയുന്നൊരു എപ്പിസ്റ്റമോളജിക്കകത്താണ് ഇന്ത്യൻ തത്വചിന്ത നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ തത്വചിന്തയുടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്വൈതത്തിലെ കാര്യം തന്നെ എടുത്താൽ, ഈ ജ്ഞാനമെന്നത് രഹസ്യ എന്നാ പറയാം. ഒരു ഗുരു ശിഷ്യൻ്റെ ചെവിയിലേക്ക് വളരെ രഹസ്യമായി പറഞ്ഞു, മൂന്നാമതൊരാൾ കേൾക്കാതെ രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമായിട്ടാണ് ജ്ഞാനത്തിൻ്റെ അന്തിമ രൂപത്തെ അദ്വൈതം മനസ്സിലാക്കുന്നത്. അങ്ങനെ രഹസ്യമായിട്ട് കൈമാറുന്ന ഈ ജ്ഞാനം ഉള്ളിലേക്ക്, ഈ കേൾക്കുന്ന ആളിൻ്റെ ഉള്ളിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ്. ജ്ഞാനം ഒരിക്കലും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സഞ്ചരിക്കുന്നൊരു കാര്യമായിട്ടല്ല, മറിച്ച് ഒരാളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അക്യുമുലേറ്റ് ചെയ്യുന്ന, അങ്ങനെ അകത്തേക്ക് അക്യുമുലേറ്റ് ചെയ്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹം അയാം ബ്രഹ്മൻ എന്ന് പറയും, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നൊരു അവസ്ഥയിൽ മനുഷ്യനെ എത്തിച്ചേരും. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാനാണ് ബ്രഹ്മം എന്നാണ്, ഞാനാണ് ഈ പ്രപഞ്ചം എന്ന് ഒരു മനുഷ്യൻ സ്വയം മനസ്സിലാക്കുന്നൊരവസ്ഥയാണ്. ഞാനാണ് ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തൊരു യാഥാർത്ഥ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനാണ് യാഥാർത്ഥ്യം, ആത്യന്തികമായി ഞാൻ മാത്രം, എനിക്ക് വെളിയിലൊരു മനുഷ്യനില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അപരനെ റദ്ദ് ചെയ്യുന്ന, അപരത്വത്തെ എടുക്കാത്ത, അതിനെ സ്വീകരിക്കാൻ കഴിയാത്ത അടഞ്ഞ ഒരു ജ്ഞാന വ്യവസ്ഥയായിട്ടാണ് അദ്വൈതം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ അദ്വൈതം ഒരു ജനതയുടെ വലിയൊരു തത്വചിന്താ പദ്ധതിയായി ആഘോഷിക്കുന്നത് കൊണ്ടാണ് ഈ അപരൻ്റെ നിലനിൽപ്പ്, അപരൻ്റെ അവകാശം ഇന്ത്യക്കാർക്ക് ഒരിക്കലും ഒരു പ്രശ്നമല്ല, ഇന്ത്യക്കാർക്കത് പ്രശ്നമാവുന്നില്ല. അങ്ങനെ അഹം ബ്രഹ്മാസ്മിയിലൂടെ അദ്ദേഹം അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ ജ്ഞാനം, ഏറ്റവും അവസാനം നമ്മൾ നോക്കി ഈ അദ്വൈത പദ്ധതിയിലൂടെ നമ്മൾ ഈ ജ്ഞാനത്തിലൂടെ, ജ്ഞാനത്തിൻ്റെ കൈവഴികളിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായും പിൻവാങ്ങുകയും എവിടെയെങ്കിലും ധ്യാനത്തിലിരുന്നു കൊണ്ട് പ്രപഞ്ചവുമായി ലയിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തത്വചിന്ത, ആസ്തികമായ ഇന്ത്യൻ തത്വചിന്ത മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കുന്നത് സമൂഹത്തിലെ അപരത്വത്തോട് ലയിക്കാനല്ല, അവരിൽ നിന്ന് പിൻവാങ്ങുവാനും സമൂഹത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങുവാനും ആണ് നമ്മൾ പ്രേരിപ്പിക്കുക. ഇങ്ങനെ യഥാർത്ഥത്തിൽ മനുഷ്യവിരുദ്ധ, മനുഷ്യൻ്റെ വ്യവഹാരങ്ങൾക്ക് പരിപൂർണമായും വിരുദ്ധമായ ഒരു തത്വചിന്തയുടെ പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ പണ്ഡിതന്മാരെപ്പോഴും പറയുന്നത് ഈ അദ്വൈതം എന്നൊരു മഹത്തായൊരു ചിന്തയാണ് എന്നൊരു ഒരു ധാരണ അതിൻ്റെ ചില ടെർമിനോളജികളിലൂടെ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അങ്ങനെ ഈ തത്വചിന്താ പദ്ധതി അല്ലെങ്കിൽ ഇന്ത്യയിലെ മിത്തോളജി, രാമായണം മഹാഭാരതം പോലുള്ള സംഗതികളിലൂടെ യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ശ്രേണീകൃതമായ വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുക, ആവർത്തിച്ചുറപ്പിക്കുക എന്ന ധർമ്മമാണ്. ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഒരു വളരെ സാധാരണമായിരിക്കും, ഞാനൊക്കെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സയൻസ് ബുക്കിനകത്ത്, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഈ പരശുരാമൻ മഴുവെറിയുന്നൊരു ചിത്രമുണ്ട്. പരശുരാമൻ മഴുവെറിഞ്ഞല്ല കേരളമുണ്ടായതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കുട്ടികളുടെ പുസ്തകത്തിൽ പരശുരാമൻ മഴു എറിഞ്ഞ് നിൽക്കുന്നൊരു ചിത്രം എങ്ങനെയാണ് കടന്നുകൂടിയത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന മനുഷ്യർ, ഞാൻ പറയുന്നൊരു കാര്യം, ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന മനുഷ്യർ, നമ്മുടെ പാഠപുസ്തക കമ്മിറ്റി എന്ന് പറയുന്നവർ ഈ മിത്തിൽ നിന്ന് പുറത്തല്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ വിജ്ഞാനമെന്നത് മനുഷ്യനെ കൂടുതൽ നവീകരിക്കുന്നതാണ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ശരിയായൊരു ആപ്തവാക്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസം കൂടുന്തോറും ജാതീയമായ വിവേചനങ്ങളും ജാതീയമായ ഉച്ചനീചത്വങ്ങളും അരക്കിട്ടുറപ്പിക്കുന്ന നിരവധി മനുഷ്യരെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യ. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇന്ത്യയിലെ ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന മർമ്മപ്രധാനമായ അടിസ്ഥാന പ്രകൃതത്തെ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ മനസ്സിലാക്കാതെ ഇന്ത്യയിലെ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന സമഗ്രാധിപത്യത്തെ നമുക്ക് മനസ്സിലാക്കാനാവില്ല എന്നതാണ് ഞാൻ പറയുന്നൊരു കാര്യം. ഇതിൽ ഇന്നിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സമകാലീന ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 1925 മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ RSS രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ തന്നെ അവരൊരു നിഗമനത്തിലെത്തുന്നൊരു കാര്യം, ഈ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ കഴിയണമെങ്കിൽ പുറത്തൊരു ശത്രുവിനെ നിർമ്മിക്കേണ്ടതുണ്ട് എന്നതാണ് അവർ കൃത്യമായും മനസ്സിലാക്കുന്നൊരു കാര്യം. ഈ സമീപകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് മണ്ഡൽ കാലം, മണ്ഡൽ പ്രക്ഷോഭത്തിൻ്റെ കാലം ഇന്ത്യയുടെ അടിസ്ഥാന മനഃശാസ്ത്രത്തെ പുറത്തു കൊണ്ടുവന്നൊരു കാലമാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം, പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെമ്പാടും
ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ വലിയ കലാപങ്ങളുണ്ടായിരുന്നു. ഒരു നേതൃത്വവുമില്ലാതെ ആ കലാപമുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയും പരസ്യമായി പിന്തുണ കൊടുക്കാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവുകളിലിറങ്ങുകയും അവർ സംവരണവിരുദ്ധമായ വലിയ മുദ്രാവാക്യങ്ങളിലൂടെ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു. ഈ സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ ഘട്ടത്തിൽ ഈ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നെടുകെ ഒരു പിളർപ്പ്, അകത്തൊരു വലിയ പിളർപ്പുണ്ടാവുന്നുണ്ട്. അതായത് ഇന്ത്യൻ സമൂഹത്തിനകത്തെ ഹിന്ദു എന്ന് വിളിക്കുന്ന വിശാലമായ ജനവിഭാഗങ്ങൾക്കിടയിൽ സംവരണീയരും അല്ലാത്തവരുമെന്ന വളരെ കൃത്യമായൊരു വിഭജനം ഈ ഇന്ത്യക്കകത്ത് ഈ മണ്ഡൽ കമ്മീഷൻ്റെ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു വിഭജനത്തിലൂടെ രൂപപ്പെട്ട ഒരു സോഷ്യൽ മൊമെൻറ്റത്തെ ഈ ബാബറി മസ്ജിദ് തകർക്കുന്നതിലേക്ക് നയിച്ചതിലൂടെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ നിർണായകമായി മാറുന്നത്. ബാബറി മസ്ജിദ് തകർക്കുന്നതിലൂടെ സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രക്ഷോഭമായി സ്വയം പരിണമിക്കുകയായിരുന്നു. ഈ സമയത്ത് ന്യൂനപക്ഷ അവകാശങ്ങളെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ കേവല മതേതരവാദികൾ ചമയുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ട ഒരു ദുരന്തം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാമൻ വളരെ കൃത്യമായിട്ടും ബാബറി മസ്ജിദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താഴിയെക്കുറത്തിൻ്റെ നേരെ താഴെയാണ് ജനിച്ചതെന്ന് ഒരു തെളിവുമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഈ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ ഇന്ത്യക്കകത്തൊരു പിളർപ്പുണ്ടാകേണ്ടതായിരുന്നു. ഞാൻ പറയുന്ന കാര്യം, രാമൻ എന്ന് പറയുന്ന രാമായണത്തിലെ പ്രധാനപ്പെട്ട ഈ കഥാപാത്രത്തെ അദ്ദേഹത്തിൻ്റെ എത്തിക്സിനെയും വിമർശിക്കേണ്ടതിന് പകരം ഇന്ത്യയിലെ പുരോഗമനകാരികൾ പറഞ്ഞൊരു കാര്യം, ഈ രാമൻ നല്ല മനുഷ്യനാണ്, രാമനെ സംഘപരിവാർ തെറ്റായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു. ഞാൻ പറയുന്നൊരു കാര്യം, രാമൻ്റെ എത്തിക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇന്ത്യക്ക് എന്ന് കഴിയുന്നു, അന്ന് മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം പിറവിയെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ രാമനും ഈ കൃഷ്ണനും എന്നൊക്കെ പറയുന്ന ഈ കഥാപാത്രങ്ങൾ, ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ വ്യക്തമായും പറഞ്ഞൊരു കാര്യമാണ്, വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്, രാമൻ വളരെ മോശമാണെന്നാണ്. രാമൻ വളരെ മോശമാണ്, അയാൾ ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളാണ്. അത് ഏതോ ഒരു അവർണൻ തപസ്സിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർണൻ്റെ തല വെട്ടിക്കളഞ്ഞ ആളാണ്. അയാൾ വളരെ മോശം മനുഷ്യനാണ്, അയാൾ ഭയങ്കര മദ്യപാനിയായിരുന്നു എന്നൊക്കെ അംബേദ്കർ അടിവരയിട്ട് പറയുന്നുണ്ട്. റെഡിൽ ഓഫ് രാമാൻ കൃഷ്ണ എന്നുള്ള പുസ്തകത്തിൽ രാമനും കൃഷ്ണനും വളരെ മോശം കഥാപാത്രങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഈ രാമൻ കൃഷ്ണനും വളരെ മോശം കഥാപാത്രമാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. മറിച്ച് നമ്മളതിൻ്റെ ഈ ആ എത്തിക്സിനെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയെ താങ്ങി നിർത്തുകയും ഈ ബ്രാഹ്മണ്യാധിപത്യത്തെ നിരുപാധികം തുടരാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അതിൻ്റെ എത്തിക്സിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് യഥാർത്ഥം നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ചെയ്യേണ്ടിയിരുന്നത്, ന്യൂനപക്ഷാവകാശത്തെ ഉറപ്പിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ രാമനെതിരായ വിമർശനം കെട്ടഴിച്ചുവിടാൻ നമുക്ക് കഴിയണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഭീകരമായൊരവസ്ഥ ഇന്ത്യക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം, ഇന്ത്യയിലെ ഇൻ്റലക്ച്വൽസ് എപ്പോഴും ഭയപ്പെടുന്നൊരു കാര്യം, രാമനെയും കൃഷ്ണനെയും രാമായണത്തെയൊക്കെ വിമർശിച്ച് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടാകും. ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. യാതൊരു വളരെ ന്യൂനപക്ഷത്തിൻ്റേത് മാത്രമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ന്യൂനപക്ഷത്തിൻ്റേത് മാത്രമായിട്ടുണ്ടായിരുന്ന വേദങ്ങളും ഇതിഹാസങ്ങളും ഇന്ത്യയുടെ മൊത്തം ഒരു പാരമ്പര്യമാണെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഇടതുപക്ഷ റൈറ്റിങ്സിൽ പോലും വേദങ്ങളുടെ നാടെന്നാണ് പറയുക, വേദങ്ങളുടെ നാടെന്നാണ് ഇ എം എസിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ. മാത്രവുമല്ല എസ് എ ഡാങ്ക് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ ഇന്ത്യയിലെ പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്നത് വേദ കാലഘട്ടമാണെന്നാണ് എസ് എ ഡാങ്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇടതുപക്ഷ ചിന്തകരുടെ ഭാവനയെ പോലും വളഞ്ഞു പിടിക്കുന്ന വിധമാണ് ഹിന്ദുത്വം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ദുരന്തം വരുന്ന വഴി നമുക്ക് പിടികിട്ടത്തുള്ളൂ. അതല്ലെങ്കിൽ ബി ജെ പി പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ ഫാസിസം ഇല്ലാതാകുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്കാണ് നമ്മൾ പോവുക. ഞാൻ പറയുന്നത് ബി ജെ പി മാത്രമല്ല, ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള നമ്മുടെ പൊതുവ്യവഹാര മണ്ഡലം തന്നെ ഈ ഹിന്ദുത്വത്തിനകത്താണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ ഹിന്ദുത്വത്തിൻ്റെ മിത്തിലും അതിൻ്റെ എത്തിക്സിലും ഷെയർ ചോദിക്കുകയല്ല ചെയ്യേണ്ടത് ഇപ്പം ചെയ്യുന്നത് പോലെ.
കൃഷ്ണനെ നിങ്ങൾ മാത്രം ആഘോഷിച്ചാൽ പോരെ, ഞങ്ങളും ആഘോഷിക്കുവാണെന്നല്ല പറയേണ്ടത്, കൃഷ്ണനെ ഉപേക്ഷിച്ച് കളയുക എന്നതാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം. ഇതുകൊണ്ടാണ് 1920s മുതൽ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദുത്വ വിമർശനമെന്നത് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഹിന്ദുത്വത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം, മതം ഒരു മതം ചെയ്യേണ്ട ഒരു ധർമ്മവും ഹിന്ദുത്വം നിറവേറ്റുന്നില്ല, അത് വിലക്കുകളുടെ ഒരു മതമാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവനോട് കൂടരുത്, ഇവനോട് കൂടരുത്, അവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്, അവൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം കോരരുത്, ഇങ്ങനെ വിലക്കുകളുടെ ഒരു തത്വശാസ്ത്രമാണ് ഹിന്ദുമതം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ആ വിലക്കുകളുടെ തത്വശാസ്ത്രത്തെ കൈയൊഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് പുരോഗമിക്കൂ എന്ന കാര്യം വളരെ വ്യക്തമായും ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് സാമൂഹിക പരിഷ്കരണം എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് രാഷ്ട്രീയ പരിഷ്കരണത്തിൻ്റെ അടിസ്ഥാന ശിലയായിരിക്കണം. കാരണം നമ്മളാരും, ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർ അത്ര മാന്യന്മാരൊന്നും അല്ലാതെ നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യൻ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യ കാലഘട്ടത്തിൽ രണ്ട് ധാരകളുണ്ടായിരുന്നു. ഒരു ധാര സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ധാരയായിരുന്നു, മറ്റൊരു ധാര രാഷ്ട്രീയ പരിഷ്കരണത്തിൻ്റെ ധാരയും. അപ്പോൾ AICCയുടെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആദ്യം പൊളിറ്റിക്കൽ കോൺഫറൻസ് നടക്കും, അത് കഴിഞ്ഞ് സോഷ്യൽ കോൺഫറൻസ് നടത്തും. തിലകൻ, ബാലഗംഗാധര തിലകനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ പാഠപുസ്തകങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, ഏറ്റവും വിജൃംഭിതനായ ദേശീയവാദി എന്നാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വിജൃംഭിതനായ ദേശീയവാദിയായിട്ടാണ് പാഠപുസ്തകങ്ങൾ തിലകനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തിലകൻ പൂനെയിൽ വെച്ച് AICCയുടെ സമ്മേളനം നടക്കുമ്പോൾ തിലകൻ പറഞ്ഞു വന്നു, ഈ പന്തൽ, AICCയുടെ ഈ പന്തൽ സാമൂഹ്യ പരിഷ്കരണവാദികൾക്ക് വിട്ടുകൊടുത്താൽ ഈ പന്തലിന് ഞാൻ തീ വെക്കുമെന്ന് അയാളെ പ്രഖ്യാപിച്ചത്. അപ്പോൾ തിലകനെപ്പോലെ വളരെ ആത്മാഭിമാനിയായിട്ടുള്ള, ദേശാഭിമാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ സാമൂഹ്യ പരിഷ്കരണം ഇന്ത്യയിൽ പറ്റില്ല എന്ന് പറഞ്ഞു. സാമൂഹ്യ പരിഷ്കരണവാദികളെ ഇന്ത്യയിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എന്തായിരിക്കാം ഈ സാമൂഹ്യ പരിഷ്കരണത്തോട് ഇത്ര വലിയൊരു ശത്രുത ഇവർക്ക് തോന്നുന്നത്? അതിൻ്റെ കാരണം ഞാൻ പറയുന്നത് ഈ ബ്രാഹ്മണ്യമാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റിയാണ്. ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റിയിൽ ജീവിക്കുന്ന, അതിനകത്ത് ജീവിക്കുന്ന അവരുടെ ധാർമ്മികതയാണ് ഈ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്. ഈ ഒരു മിത്തിനെ, ഈ ഒരു തത്വശാസ്ത്രത്തെ, ഈ ഹിന്ദുത്വത്തെ പുനരാനയിക്കുക എന്ന മർമ്മപ്രധാനമായൊരു കാര്യമാണ് ഇന്ന് സംഘപരിവാർ ശക്തികൾ വളരെ സമർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കേവലമായ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചുറ്റുവട്ടത്തിൽ മാത്രം കാണരുത്, മറിച്ച് ഇന്ത്യൻ സമൂഹത്തിനകത്ത് തന്നെ വളരെ വലിയൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേവലമായിട്ട് അസമത്വത്തെക്കുറിച്ച് പറയുകയല്ല, അനേകായിരം ന്യായീകരണങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ, ചില പെർഫോമൻസിലൂടെയാണ് ഈ വ്യവസ്ഥ ഇപ്പോൾ താങ്ങി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേരളത്തിൽ കൂടി സഞ്ചരിച്ചാൽ നമ്മളത് ശ്രദ്ധിക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച നേരത്തെയൊന്നും ഇല്ലാത്ത വിധം വളരെ വ്യാപകമായിട്ട് അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രവർത്തനങ്ങളായിപ്പോൾ നടക്കുക. കാവുകളെ കേന്ദ്രീകരിച്ച്, അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചൊക്കെ വലിയ പ്രവർത്തനങ്ങളാണ്. അത് കേവലം ഒരു വിശ്വാസത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മൾ അപകടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനപ്പുറം വളരെ കൃത്യമായൊരു ഒരു ഹിന്ദു ഭൂരിപക്ഷ രൂപീകരണത്തിൻ്റെ ഒരു സാമൂഹിക പ്രക്രിയ ഇന്ത്യയിൽ വളരെ ശക്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറഞ്ഞൊരു അപകടകരമാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഹിന്ദു എപ്പോഴും ജീവിക്കുന്നത് ഈ വിലക്കുകൾക്കുള്ളിലാണ്. ഈ ഹിന്ദു എപ്പോഴും ജീവിക്കുന്നത് ഈ ഗ്രേഡഡ് ധാർമ്മികതയ്ക്കകത്താണ്. അത് മനുഷ്യവിരുദ്ധമായതുകൊണ്ടാണ് ഈ ഹിന്ദു സമൂഹ രൂപീകരണം എന്നത് ആത്യന്തികമായി ബഹുജനങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. അരന്ത് കഴിക്കണം, അരന്ത് കഴിക്കരുത്, അരന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നതൊരു വിലക്കായിട്ട് വരുന്നത് ഹിന്ദു എന്ന് പറയുന്ന ഈ ധാർമ്മിക ബോധ്യത്തിനകത്താണ്. ഈ ധാർമ്മിക ബോധ്യത്തിലേക്ക് മറ്റുള്ള വിഭാഗങ്ങളെ കൂടി ഉൾച്ചേർക്കുന്ന വളരെ വലിയൊരു സാമൂഹിക പ്രക്രിയ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നും അതാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ കേവലമായി ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ കേവലമായ ഒരു രാഷ്ട്രീയ മുന്നണിക്കപ്പുറം ഈ സമൂഹ രൂപീകരണത്തിൻ്റെ യുക്തികളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റുമോ എന്നാണ് മർമ്മപ്രധാനമായ കാര്യം. അങ്ങനെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ പുതിയ രൂപീകരണത്തെ തിരിച്ചു പിടിക്കാൻ കഴിയണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, ഹിന്ദുത്വത്തിനെതിരായ വിമർശനം ശക്തിപ്പെടുത്തുക എന്നതാണ്. ഹിന്ദുക്കൾക്കെതിരെ എന്നല്ല, ഹിന്ദുത്വത്തിൻ്റെ ധാർമ്മിക വ്യവസ്ഥയ്ക്കെതിരെയുള്ള, ഹിന്ദുത്വത്തിൻ്റെ തത്വശാസ്ത്ര ബോധ്യങ്ങൾക്കെതിരെയുള്ള, അതിൻ്റെ സാമൂഹിക ബോധ്യങ്ങൾക്കെതിരെയുള്ള വിമർശനത്തെ കർശനമാക്കുക എന്നതിന് പകരം നമ്മുടെ
രാഷ്ട്രീയ സമൂഹം ചെയ്യുന്നത് അതിൻ്റെ പങ്കുപറ്റുവാനുള്ള പരിശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടുതൽ കാര്യങ്ങളെ അപകടപ്പെടുത്തുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കാര്യങ്ങളെ കൂടുതൽ അപകടപ്പെടുത്തും. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ സമഗ്രാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖല ഈ പറയുന്ന സാമൂഹിക രൂപീകരണ പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. ഇതിനോടനുബന്ധമായി നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലും ഒരു രൂപീകരണം നടന്നു വരുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അകത്തളങ്ങളിൽ ഈ പറയുന്ന ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള, ഹിന്ദുത്വത്തിൻ്റെ ധാർമ്മികതയെ ജനറലൈസ് ചെയ്യുന്ന തരത്തിലുള്ള വളരെ അതിവിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, മോഡി പറഞ്ഞൊരു കാര്യം, ഈ പണ്ട് ഗണപതിയുടെയൊക്കെ കാലത്ത് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മൂക്കിങ്ങനെ ശരിയാക്കി എടുക്കാനായിട്ട്. ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യ അത് സീരിയസായി ചർച്ച ചെയ്യാതിരുന്നത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും അതൊരു വിവരക്കേടായിട്ടല്ല മോഡി അത് പറയുന്നത്, മോഡിക്ക് വിവരയില്ലായിട്ടും അല്ല പറയുന്നത്, അതൊരു പൊളിറ്റിക്സ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതൊരു രാഷ്ട്രീയമാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് കലാലയങ്ങളിൽ പഠിപ്പിക്കാത്തതെന്നാണ് ഈ അടുത്ത കാലത്തൊരു മന്ത്രി ചോദിച്ചൊരു കാര്യം. ഈ പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യമൊക്കെ അന്ന് വിമാനം കണ്ടുപിടിച്ചിരുന്നു, പുഷ്പക വിമാനത്തിലാണ് അന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഇത്തരം ശാസ്ത്രീയമായ വലിയ മുന്നേറ്റം നടത്തിയൊരു സമൂഹമാണ് നമ്മുടെ ഇത്. ഒരു ജഡ്ജി പറഞ്ഞൊരു കാര്യം, മയിൽ പ്രജനനം നടത്തുന്നത് കണ്ണുനീർ കൊണ്ടാണെന്നാണ്. ഇത് വിവരക്കേടല്ല, അതൊരു പൊളിറ്റിക്സാണ്, അതൊരു പുതിയ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞിട്ട് ഒരാൾക്ക് പ്രധാനമന്ത്രിയായി തുടരാൻ എന്തുകൊണ്ട് ഇന്ത്യ അനുവദിക്കുന്നു എന്നത് മർമ്മപ്രധാനമായൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സാംസ്കാരിക സമൂഹം, ഇന്ത്യയിലെ ബുദ്ധിജീവികൾ മോഡിയെ വിമർശിക്കാതിരുന്നത്? ഇതൊരു പ്രശ്നമാണെന്ന് ഇന്ത്യക്ക് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അതിൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് ഇതൊരു പുതിയ രാഷ്ട്രീയ ഭാഷയാണ് യഥാർത്ഥത്തിൽ അവർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദു ഫാസിസം എന്ന് പറയുന്ന, ഹിന്ദുത്വ ഫാസിസം എന്ന് പറയുന്നൊരു കാര്യം നാം വിചാരിക്കുന്നത് പോലെ കേവലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമായിട്ട് നമ്മളതിനെ ചുരുക്കിക്കാണാൻ പാടില്ല. മറിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെ അപകടകരമായ ചില ധാർമ്മിക വ്യവസ്ഥകളെ അത് പുനരാനയിക്കുകയും അത് ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു എന്നതാണ് മർമ്മപ്രധാനമായ കാര്യം. ഇങ്ങനെ ഹിന്ദുത്വത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഹിന്ദുത്വത്തെ കൂടുതൽ വിശാലമാക്കിക്കൊണ്ട് എന്ന് പറയുന്ന ഒരു ശത്രുവിനെ, പുറത്തൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് മുസ്ലിങ്ങളാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ശാപമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ വിപുലമായ പ്രവർത്തനങ്ങളിലൂടെ ബാക്കിയുള്ള നോൺ സെമറ്റിക് മതങ്ങളിൽ പെടാത്ത മനുഷ്യരെ മുഴുവനും ഈ ഹിന്ദു സംഗതിയിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം ഇന്ത്യയിൽ വ്യാപകമായി നടന്നു വരുന്നൊരു കാര്യം. അപ്പം ഇങ്ങനെ ഒരു ഹിന്ദു ഭൂരിപക്ഷം നമ്മളൊന്ന് ഓർക്കണം. 1946 ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യക്ക് കൊടുക്കുന്നൊരു വാർണിംഗ് ഉണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ത്യയിലൊരു ഹിന്ദു ഭൂരിപക്ഷ ഭരണമുണ്ടായാൽ അതൊരു ദുരന്തമായിരിക്കും എന്നാണ്. 1946 പറയുന്നൊരു കാര്യമാണ്. ഇന്ത്യയിലെ മറ്റൊരു ദേശീയ നേതാവിനും തോന്നാത്ത ഈ തിരിച്ചറിവ് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് എങ്ങനെ ഉണ്ടായി എന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഈ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റിയുടെ പ്രശ്നമാണെന്നും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മിത്തോളജിയാണെന്നും അതിൻ്റെ എത്തിക്സ് ആണെന്നും അതിൻ്റെ തത്വശാസ്ത്രമാണെന്നും തിരിച്ചറിഞ്ഞ ഏക ദേശീയ നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഭയപ്പെട്ടത് ഒരു ഹിന്ദു ഭൂരിപക്ഷ ഭരണമുണ്ടായാൽ അതൊരു ദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡോക്ടർക്ക് തർക്കമേ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അങ്ങനെ ഒരു ശത്രുവിനെ നിർമ്മിച്ചെടുക്കുകയും പുറത്തൊരു ശത്രുവിനെ പുറത്തൊരു ശത്രു വേണ്ടി വരുന്നത് ഹിന്ദു ഒരു ഏകീകൃത സമൂഹമല്ല എന്നതുകൊണ്ടാണ്. ഹിന്ദു എന്നത് വിഭജിതമായ സമൂഹമാണ്. പരസ്പരം വിഭജിതമായ ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുവാൻ ഒരു ശത്രുവിനെ പുറത്ത് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചാരണത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്ന കാര്യം. ഇന്ത്യയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം കാരണം ഈ മുസ്ലിം ജനവിഭാഗമാണ് എന്ന ഒരു വലിയൊരു പ്രചാരണം നടത്തി ഹിന്ദുക്കളുടെ ഏകീകരണം, ഇതാ ആദിവാസികളും ദലിതരുമെല്ലാം ഹിന്ദുക്കളാണ്, ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് എന്ന വലിയൊരു പ്രചാരണത്തിലൂടെ അവരെ കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ള വലിയ പരിശ്രമം സംഘപരിവാർ ശക്തികൾ നടത്തുന്നുണ്ട്. കേവലമായി നുണപ്രചരണത്തിലൂടെ മാത്രമല്ല അത് നടക്കുന്നത്. ആദിവാസികൾക്കിടയിലൊക്കെ ദീർഘകാലമായി അവർ പ്രവർത്തിക്കുകയും അവരെ കൂട്ടി യോജിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട മർമ്മപ്രധാനമായൊരു കാര്യം, ഈ ഇന്ത്യയിലെ ഹിന്ദുവൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് 1871 സെൻസസിന് ശേഷം മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ആരും ബോധേഡായിരുന്നില്ല. ഈ 1871 സെൻസസ് പുറത്തു വന്നപ്പോൾ
പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തോന്നിയ സമയത്താണ് ഇന്ത്യയിലെ ഹിന്ദു നേതാക്കൾക്ക് മനസ്സിലായൊരു കാര്യം, അവർ വളരെ വലിയ ന്യൂനപക്ഷമാണെന്നൊരു കാര്യം. അവർ വളരെ വലിയ ന്യൂനപക്ഷമാണെന്നും ഒരു പാർലമെൻ്ററി ഡെമോക്രസിയിലേക്ക് പോയാൽ ഒരിക്കൽ പോലും അധികാരത്തിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരിക്കൽ പോലും മനുഷ്യരായി പോലും പരിഗണിക്കാതിരുന്ന അയിത്തജാതിക്കാരടക്കം ഹിന്ദുക്കളാണെന്നുള്ള വാദം യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൽ ശക്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത്. 1911 സെൻസസ് കമ്മീഷണർക്ക് മുസ്ലിം ലീഗ് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. 1906 മുസ്ലിം ലീഗ് ഒരു പരാതി എഴുതി കൊടുക്കുന്നു. ആ പരാതിയിൽ പറയുന്നൊരു കാര്യം, ഹിന്ദുക്കളല്ലാത്ത ആൾക്കാരെ മുഴുവനും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് സെൻസസിൽ ചേർത്ത് വ്യാജ്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നു, അത് മുസ്ലിങ്ങൾക്ക് ദോഷകരമാണ്. ഇതായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇതൊക്കെ ഈ വളരെ അടുത്ത കാലത്ത്, അല്ലാതെ പരമ്പരാഗതമായ വർഷങ്ങൾക്ക് മുൻപേ ഇവരെല്ലാം ഹിന്ദുക്കളായിരുന്നു എന്ന് പറഞ്ഞ യാതൊരു ചരിത്രപരമായ യുക്തിയുമുള്ള കാര്യമല്ല. അടുത്ത കാലത്തായി ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ് ഈ ഹിന്ദു ഭൂരിപക്ഷമെന്ന് പറയുന്ന കാര്യം. അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു മുഖ്യ ശത്രുവിനെ, മുസ്ലിം എന്ന് പറയുന്ന ഒരു മുഖ്യ ശത്രുവിനെ പുറത്ത് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ ഹിന്ദുക്കളുടെ വിപുലമായ ഒരു ഒരു ഐക്യം നിര ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം, ഹിന്ദുത്വം നേരിടുന്ന ആന്തരികമായ ഒരു പ്രതിസന്ധിയുണ്ട്. രാഷ്ട്രീയമായി അയിത്തജാതിക്കാരും ഈ ദലിതരും ആദിവാസികളും പിന്നോക്കക്കാരും ഒക്കെ രാഷ്ട്രീയമായി ഹിന്ദുക്കളാണ് എന്ന് അവർ പറഞ്ഞാലും സാമൂഹികമായി ഈ ജനവിഭാഗത്തെ ഉൾക്കൊള്ളാൻ ഹിന്ദുവിന് പറ്റില്ല എന്നതാണ് ഹിന്ദുത്വം നേരിടുന്ന ആന്തരികമായ ഒരു വലിയ അഗാധമായൊരു പ്രതിസന്ധി. സാമൂഹികമായി ഈ ജനവിഭാഗത്തെ ഏറ്റെടുക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഹിന്ദുത്വത്തിന് കഴിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളാണ്, ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണെന്ന് രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിഭീകരമായ ദളിതർക്കെതിരായ അതിഭീകരമായ കൊലപാതകങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് അതുകൊണ്ടാണ്. സാമൂഹികമായി ഇവർക്ക് ഈ ഹിന്ദുത്വത്തിന്, ഈ കീഴ്ത്തട്ടിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയും. അവൻ്റെ ഗ്രേഡഡ് ഇനിക്വാളിറ്റി ആ ധാർമ്മിക ബോധം ഒരിക്കലും ഈ കീഴ്ത്തട്ടിനെ അംഗീകരിക്കാൻ അവനെ സമ്മതിക്കില്ല എന്നുള്ളതാണ് എൻ്റെ മർമ്മ പ്രധാനമായൊരു സംഗതി. ഇങ്ങനെ ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റിയും ഹിന്ദു എന്ന് പറയുന്നൊരു ഭൂരിപക്ഷത്തിൻ്റെ രൂപീകരണവുമാണ്. ഈ ഹിന്ദു ഭൂരിപക്ഷത്തെക്കുറിച്ചിട്ട് ജനാധിപത്യത്തെ സംബന്ധിച്ച തൻ്റെ ആലോചനകൾക്കിടയിൽ ഡോക്ടർ B.R. അംബേദ്കർ പറയുന്നൊരു കാര്യം, പൊളിറ്റിക്കൽ മജോറിറ്റി എന്ന് പറയുന്നത്, രാഷ്ട്രീയ മജോറിറ്റി എന്ന് പറയുന്നത് കുഴപ്പമുള്ള കാര്യമല്ല ജനാധിപത്യത്തിൽ. അത് ഉണ്ടായി വരികയും തകർന്നു പോവുകയും ചെയ്യും. എന്നാൽ കമ്മ്യൂണൽ മജോറിറ്റി എന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. എന്തുകൊണ്ടെന്നാൽ അത് സ്ഥിരമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു കമ്മ്യൂണൽ മജോറിറ്റിയെ രൂപീകരിച്ചെടുക്കാൻ പറ്റുമോ എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യം. ഇവിടെ ഇതിനെതിരെയുള്ള മുന്നേറ്റം അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടെങ്കിലുമായി വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിൽ വളരെ സൂക്ഷ്മമായ ഇടപെടലുകൾ നമ്മുടെ ജ്ഞാനബോധത്തിലടക്കം, സാംസ്കാരിക ബോധത്തിലടക്കം, വിദ്യാഭ്യാസ മണ്ഡലത്തിലടക്കം വളരെ സൂക്ഷ്മമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയം നമുക്കിടയിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിനെതിരെ, ഈ ഹിന്ദുത്വ രാഷ്ട്രീയ സമഗ്രാധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ എവിടെയാണ് ഒരു ചലനം, സാമൂഹികമായ ചലനം രൂപപ്പെട്ടത് നമ്മൾ കാണും. ഇന്ത്യ അഗാധമായ ഒരു പ്രതിസന്ധിയിലേക്ക് വീണപ്പോൾ, രാഷ്ട്രീയമായ ഒരു ഭീഷണിയിലേക്ക് വീണപ്പോൾ ഇന്ത്യ ഓർത്തെടുക്കാൻ ശ്രമിച്ച പേര് ഡോക്ടർ B.R. അംബേദ്കറുടേതായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്? ഇന്ത്യ ഒരിക്കൽ പോലും ഗാന്ധിയെക്കുറിച്ച് ഓർത്തില്ല, നെഹ്റുവിനെക്കുറിച്ചോ സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ചോ ഓർത്തില്ല, മറിച്ച് ഡോക്ടർ B.R. അംബേദ്കറെക്കുറിച്ചാണ് ഇന്ത്യ ഓർത്തത്. ഈ അടുത്ത കാലത്ത് നടന്ന ഈ തെരഞ്ഞെടുപ്പുകളുടെയും അതിക്രമങ്ങളുടെയും ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ ഓർത്തെടുക്കാൻ ശ്രമിച്ച പേര് ഡോക്ടർ B.R. അംബേദ്കറുടേതായത് യാദൃച്ഛികമായിരുന്നില്ല. കാരണം ഈ വിഷയത്തിന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വ രൂപീകരണത്തിൻ്റെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ഉത്തരമുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡോക്ടർ B.R. അംബേദ്കറാണ് എന്നതുകൊണ്ടാണ് അംബേദ്കറെ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചത്. സാധാരണഗതിയിൽ അംബേദ്കറെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ അയിത്തജാതിക്കാരുടെ ഒരു നേതാവ് എന്ന നിലക്കാണ്. അംബേദ്കറെ വായിക്കാൻ ഒരു വിസമ്മതം ഇന്ത്യ എപ്പോഴും കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എലൈറ്റ് ബുദ്ധിജീവികൾ,
ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളിൽ നിന്നുള്ള എലൈറ്റ് ബുദ്ധിജീവികൾ അംബേദ്കർ വായിച്ചിട്ടേ ഇല്ല എന്നതാണ് ഇന്ത്യ നേരിട്ട ദുരന്തങ്ങളിലൊന്ന്. അതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേഡഡ് ഇനീക്വാലിറ്റിയാണ്. ജ്ഞാനത്തിന് വേണ്ടി ഒരു അയിത്തജാതിക്കാരനെ ആശ്രയിക്കുക എന്നത് ഇന്ത്യക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യമല്ല എന്നതാണ് ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രശ്നം. ഗാന്ധി പോലും പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ അംബേദ്കർ എന്നൊക്കെ കേൾക്കുകയും അയാളുടെ ലേഖനങ്ങളൊക്കെ വായിക്കുകയും ചെയ്തപ്പോൾ അയാളൊരു ബ്രാഹ്മണനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ഗാന്ധി ഒരു കത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും ആധികാരികതയോടെ സംസാരിക്കാൻ ഒരു ബ്രാഹ്മണന് മാത്രമേ കഴിയൂ എന്ന് ഗാന്ധി പോലും വിചാരിക്കുന്ന നാട്ടിൽ ബാക്കിയുള്ളവരെന്തായിരിക്കും വിചാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, അങ്ങനെ ഡോക്ടർ ബി ആർ അംബേദ്കറിലേക്ക് ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ് നോക്കാതിരുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രേഡഡ് ഇനീക്വാലിറ്റി. കാരണം ജ്ഞാനം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു പാരമ്പര്യ ഗുണമായിട്ടാണ് ജ്ഞാനത്തെ ഇന്ത്യ മനസ്സിലാക്കിയിട്ടുള്ളത്. ആധികാരികമായിട്ട് പറയാനായിട്ട് കഴിയുന്നവർ ഈ പറഞ്ഞ ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ്. കീഴ്ത്തട്ടിനെ സംബന്ധിച്ച് ജ്ഞാനത്തിൽ നിന്ന് പരിപൂർണമായും പുറത്തു നിർത്തിയ ജ്ഞാനരഹിതരാക്കി മാറ്റുന്ന ജ്ഞാനത്തിൽ നിന്ന് പുറത്തു നിർത്തുകയല്ല, അവർക്ക് ജ്ഞാനമേ ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു വ്യവഹാര മണ്ഡലമാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. കീഴ്ത്തട്ടിന് ജ്ഞാനമേ ഇല്ലാത്ത വിഭാഗമായിട്ട്, അവർക്കൊരു മനസ്സില്ല, ചിന്താശക്തി ഇല്ലാത്ത മനുഷ്യരായിട്ടാണ് അവരെ ഇന്ത്യൻ വ്യവഹാര മണ്ഡലം എപ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരമൊരു സമൂഹത്തിനകത്ത് കീഴ്ത്തട്ടിൽ നിന്നൊരാളുടെ ജ്ഞാനം സ്വീകരിക്കുക എന്നത് സമൂഹത്തിന് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ യഥാർത്ഥത്തിൽ വ്യാപകമായി വായിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഡോക്ടർ അംബേദ്കറുടെ ആശയങ്ങളെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇന്ത്യൻ സമൂഹത്തിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഒന്ന് ആലോചിക്കണം, 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ച ആളാണ്, അതിൻ്റെ ചെയർമാനാണ്. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഒരു ഫോട്ടോ വരുന്നത് 1991 മാത്രമാണ്. അത്ര ഭീകരമായ അവഗണനയാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഡോക്ടർ ബി ആർ അംബേദ്കറോട് കാണിച്ചത് നമ്മൾ മനസ്സിലാക്കണം. ഇത് യാദൃശ്ചികമായി അത് അംഗീകരിക്കാൻ പറ്റില്ല. ഡോക്ടർ ബി ആർ അംബേദ്കറെ അംഗീകരിക്കാൻ പറ്റില്ല എന്നത് ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റിയിൽ നിന്ന് ഉണ്ടാവുന്ന വിജ്ഞാനത്തെ സംബന്ധിച്ചൊരു സങ്കല്പമാണത്. വിജ്ഞാനം ഉയർന്ന തട്ടിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതും അവിടെ നിന്ന് സ്വീകരിക്കേണ്ടതാണെന്നുള്ള ബോധ്യം കൊണ്ടാണ് ദീർഘകാലമായി ഡോക്ടർ ബി ആർ അംബേദ്കർ വായിക്കപ്പെടാതിരിക്കുകയും ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക് വേണ്ടി എന്തോ വാദിച്ചൊരാൾ മാത്രമാണ് എന്നൊരു സങ്കല്പത്തിലാണ് ഇന്ത്യ ജീവിച്ചത്. അതിൽ നിന്ന് ഭിന്നമായ ഒരു കാഴ്ചയിലേക്ക് ഇന്ത്യ കടക്കുന്നത് ഈ സർവാധിപത്യത്തിൻ്റെ ഘട്ടത്തിലാണ്. മോഡി അധികാരത്തിൽ വരികയും ഇന്ത്യയിൽ സർവാധിപത്യത്തിൻ്റെ സർവ്വലക്ഷണങ്ങളോടെയും അതിഭീകരമായ അതിക്രമങ്ങൾ ഇന്ത്യയിൽ വ്യാപകമാകുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ചരിത്രത്തിൻ്റെ ഓർമ്മയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചു വരാൻ കാരണം ഡോക്ടർ ബി ആർ അംബേദ്കറിൽ ഒരു രാഷ്ട്രീയ ദർശനം ഉണ്ട് എന്നതുകൊണ്ടാണ്. ഈ രാഷ്ട്രീയ ദർശനമാണ് ഈ ഇന്നത്തെ പ്രതിരോധത്തിൻ്റെ കാതലായി വന്നിട്ടുള്ളത്. നമ്മൊരു കാര്യം മനസ്സിലാക്കണം, രോഹിത് വിമുല സംഭവമാണ് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള ആദ്യത്തെ ഒരു ജനമുന്നേറ്റമെന്ന് പറഞ്ഞു. രോഹിത് വിമുലയുടെ സംഭവത്തിൽ യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യം, രോഹിത് വിമുല അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ നേതാവായിരുന്നു. ABVP ആയിട്ടൊരു സംഘർഷമുണ്ടാവുന്നു. കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ആ വിദ്യാർത്ഥികളെ പുറത്താക്കുന്നു. അതിൻ്റെ ഒരു ഘട്ടത്തിൽ രോഹിത് വിമുല ആത്മഹത്യ ചെയ്യുകയും അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വിപുലമായ ഒരു പ്രക്ഷോഭം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ആ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളികളായിരുന്നത് അംബേദ്കറൈറ്റുകളാണ് എന്നുള്ളതാണ് അതിൻ്റെ മർമ്മപ്രധാനമായൊരു കാര്യം. അതായത് യുവതലമുറയിൽപ്പെട്ട അംബേദ്കർ ചിന്തകളിൽ വിശ്വസിക്കുന്ന, അംബേദ്കറിൻ്റെ രാഷ്ട്രീയ ഭാവനകളിൽ വിശ്വസിക്കുന്ന ഒരു യുവതലമുറയാണ് യഥാർത്ഥത്തിൽ രോഹിത് വിമുല സംഭവം അഖിലേന്ത്യാ സംഭവമാക്കി മാറ്റുന്നത്. ദളിതരുടെ മാത്രം കാര്യമായിട്ടായിരുന്നില്ല അതവർ പറഞ്ഞിരുന്നത്. ഇന്ത്യയിലെ മർദ്ദിതരായ മുഴുവൻ ജനവിഭാഗങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഡോക്ടർ ബി ആർ അംബേദ്കർക്കുണ്ട് എന്ന് സ്ഥാപിച്ച ആദ്യത്തെ ജനമുന്നേറ്റമായിരുന്നു യഥാർത്ഥത്തിൽ രോഹിത് വിമുല സംഭവം. അതിലൂടെ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ റീനോൺ ചെയ്യുകയും പുതുക്കി എടുക്കുകയും അംബേദ്കർ തന്നെ പുതുക്കി വായിക്കുന്ന പുതിയൊരു ചിന്താമണ്ഡലം ഇന്ത്യയിൽ രാഷ്ട്രീയമായി രൂപം കൊള്ളുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകളെ പലപ്പോഴും നാം കാണുന്നത് ഈ പറയുന്ന ഈ ദളിതരുടെ നേതാവ് എന്ന നിലക്കാണ്. അതിനപ്പുറം മർമ്മപ്രധാനമായ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ സംബന്ധിച്ച് മറ്റാർക്കുമില്ലാത്തൊരു ഭാവന ഇന്ത്യയിൽ ഉണ്ടാക്കിയത് ഡോക്ടർ ബി
ബി ആർ അംബേദ്കറാണ്. വൈജ്ഞാനികമായൊരു ഭാവന, ഇന്ത്യൻ സമൂഹം എന്താണ്, അതിൻ്റെ അടിസ്ഥാന പ്രകൃതം എന്താണ്, അതെങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സമൂഹത്തെ പരിഷ്കരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ഭൂപടം ഡോക്ടർ ബി ആർ അംബേദ്കർ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ അടിസ്ഥാനപരമായി നിർമ്മിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അടിസ്ഥാന മൂല്യമണ്ഡലം ജാതിയുടേതാണെന്നും അതുകൊണ്ട് ജാതിരഹിതമായ ഒരു ഇന്ത്യയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് എന്ന് ഇന്ത്യയെ പഠിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ജാതിവിരുദ്ധമായ മനോഭാവമില്ലാത്ത ഏതൊരു സാമൂഹിക മുന്നേറ്റവും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അത്ഭുതവും സൃഷ്ടിക്കില്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്ന് തന്നെ പറയുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, ജനാധിപത്യത്തെക്കുറിച്ചിട്ട്, ജനാധിപത്യം അജ്ഞാതമായിരുന്നൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് നമ്മളറിയണം. ജനാധിപത്യത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്തൊരു സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ്സിനും, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ പോലും നമുക്കതിനറിയാം, മഹാത്മാഗാന്ധി അദ്ദേഹം വലിയ ഉദാരവാനായ മനുഷ്യനായിരുന്നു, സ്നേഹമുള്ള മനുഷ്യനായിരുന്നു, എല്ലാവരോടും കരുണയുള്ള മനുഷ്യനായിരുന്നു, സ്വന്തം ജീവിതത്തെ വളരെ വലിയൊരു പരീക്ഷണമാക്കി മാറ്റിയ ആളായിരുന്നു. ഇതെല്ലാം ശരിയായിരിക്കെ അദ്ദേഹം ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ആദരിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം തന്നെ പറയുന്ന, അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പറയുന്നൊരു കാര്യം, എനിക്ക് ആരോടെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അതെൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമാണ് എന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആത്മാവിൻ്റെ വിളി എന്ന് പറഞ്ഞ കാര്യമാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞ സാധനം. ആത്മാവിൻ്റെ വിളിയോട് മാത്രം ബാധ്യത ഉള്ള ഒരാൾ അയാളാണ് ഹിന്ദു എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് ഗാന്ധി എപ്പോഴും പറഞ്ഞു ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ സ്വന്തം ആത്മാവിനോട് മാത്രം നീതി പുലർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സിൽ ഒരിക്കലും ഈ AICC ആയിട്ടൊന്നും ആലോചിച്ചിട്ടല്ല ഗാന്ധി തീരുമാനമൊന്നും എടുത്തിരുന്നത്. ഗാന്ധി തീരുമാനിക്കുന്നു, AICC നടപ്പിലാക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ജനാധിപത്യപരമായ ഇടപാടവിടെ നടന്നായിട്ട് നമുക്കറിയില്ല. കാരണം ഇന്ത്യൻ സമൂഹത്തിൽ ജനാധിപത്യം പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധമായ ഒരു മൂല്യത്തിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. അവർ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി അതൊരു ജീവിത രീതിയാണ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് ജനാധിപത്യം എന്ന് പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ അവകാശങ്ങളുള്ള ഒരാളാണ് അപരനെന്ന് ഞാൻ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കിടയിലെ ബന്ധം ജനാധിപത്യപരമാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. അപരനെന്നത് എപ്പോഴും ഒന്നില്ലെങ്കിൽ എന്നേക്കാൾ കുറഞ്ഞവൻ, അല്ലെങ്കിൽ എന്നേക്കാൾ വലിയവൻ, അതല്ലാതെ ഈക്വൽ ആയിട്ട് കാണാനായിട്ട് പറ്റുന്ന സ്ഥിതിവിശേഷം ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ജാതി വ്യവസ്ഥയ്ക്കകത്ത് ഉണ്ടായിരുന്ന കർശനമായൊരു സംഗതി എന്ന് പറയുന്നത് വേഷവിധാനങ്ങളായിരുന്നു. ഓരോ ജാതിക്കും ഓരോ വേഷങ്ങൾ നിർബന്ധമായിട്ടും അടിച്ചേൽപ്പിച്ചു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റണം ഈ വരുന്ന ആളാരാണെന്ന്. ഈ ആ അറിവ് വെച്ചിട്ട് വേണം ഒരു പെരുമാറ്റം എനിക്ക് പുറത്തെടുക്കാൻ. ഒരിക്കലും മനുഷ്യനോടുള്ള പെരുമാറ്റമല്ല ഞാൻ പുറത്തെടുക്കുന്നത്, മറിച്ച് ജാതിയോടുള്ള പെരുമാറ്റമാണ് ഞാൻ പുറത്തെടുക്കുന്നത്. ഇപ്പം മറക്കുടയും പിടിച്ചുകൊണ്ട് വരുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഉടനെ തൊഴുത് പിന്മാറുകയും, കല്ലയും മാലയും ഇട്ടുകൊണ്ട് വരുന്ന ഒരാളാണെങ്കിൽ ആക്ഷേപിച്ച് ഓടിക്കുകയും ചെയ്യാൻ എനിക്ക് അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യവും പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ജനാധിപത്യത്തിന് ഒരു മൂല്യവും പ്രവർത്തിക്കാത്തൊരു സ്ഥലത്ത് ജനാധിപത്യത്തെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന് സമത്വം, നീതി, സാഹോദര്യം പോലെയുള്ള മൂല്യങ്ങളെ സൃഷ്ടിച്ചത് ഇന്ത്യൻ സമൂഹത്തിനകത്തെ ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി വിവിധ ജനവിഭാഗങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെയാണ് യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക പാഠം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഒരിക്കലത് ആൻറ്റി ബ്രിട്ടീഷ് സമരത്തിലൂടെ അല്ല ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ബീജം ഉണ്ടാവുന്നത്, മറിച്ച് ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി വ്യത്യസ്തമായ ജനവിഭാഗം നടത്തിയ കലഹങ്ങളിലൂടെയാണ് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക പാഠം മനസ്സിലാക്കുന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ജനാധിപത്യത്തെ സംബന്ധിച്ച് ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ഒരു ദർശനം, മറ്റൊരു പൊളിറ്റിക്കൽ തിങ്കറും പറയാത്ത ഒരു ദർശനം ആവിഷ്കരിച്ച ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹം ജനാധിപത്യത്തെ സംബന്ധിച്ച് നമുക്ക് യൂറോപ്പിൻ്റെ മാതൃകയാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് മുതൽ ഇപ്പോൾ നമ്മുടെ ദേശ രാഷ്ട്രങ്ങൾ വരെയുള്ള ചരിത്രത്തിനകത്ത് ആണ് ഈ ജനാധിപത്യത്തിൻ്റെ ചിന്ത വികസിച്ചു വന്നത്. ഈ ഗ്രീക്ക് കാലഘട്ടത്തിൽ പ്ലേറ്റോ ഒക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, പ്ലേറ്റോ വളരെ അദ്ദേഹം പറഞ്ഞൊരു ബഹുജനങ്ങൾക്കൊരിക്കലും അധികാരം കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ബഹുജനങ്ങൾ വിവേചനശേഷി ഉള്ളവരല്ല. അതുകൊണ്ട് വിവേചനശേഷിയുള്ള തത്വചിന്തകർക്കാണ് അധികാരം കൊടുക്കാവൂ എന്ന് പറഞ്ഞൊരാളാണ് പ്ലേറ്റോ. ഫിലോസഫർ കിങ് അവർക്കേ അധികാരം കൊടുക്കാവൂ, മറ്റേ ബഹുജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, കാരണം വിവേചനമില്ലാത്തവരാണ് അവർ എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അത്തരം ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ നിന്നും പിന്നെ ഒരു നൂറ്റാണ്ടുകളോളം യൂറോപ്പ് ജീവിച്ചത് അന്ധകാരത്തിലായിരുന്നു, അക്ഷരാർത്ഥത്തിൽ മെറ്റാഫിസിക്സിൽ.
ആണ് ജീവിച്ചത്. മനുഷ്യരായിരുന്നില്ല യൂറോപ്യൻ തത്വചിന്തയുടെ കേന്ദ്രം, മറിച്ച് സ്വർഗവും ദൈവവും, ദൈവവും ഞാനും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളായിരുന്നു അവരുടെ തത്വചിന്താപരമായ പ്രമേയങ്ങളായിരുന്നത്. പേപ്പസിയുടെ ഇരുണ്ട കാലഘട്ടത്തിലൂടെ യൂറോപ്പ് കടന്നു വന്നു. പിന്നെ നടന്ന അടിസ്ഥാനപരമായ ചില മാറ്റങ്ങളുണ്ട്. തത്വചിന്തയുടെ മണ്ഡലത്തിൽ വളരെ വലിയൊരു മാറ്റം 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടാവുന്നുണ്ട്. റെനെ ദക്കാർത്ത് എന്ന് പറയുന്ന തത്വചിന്തകൻ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. യൂറോപ്യൻ തത്വചിന്താ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഏടാണ് ആ പ്രഖ്യാപനം. കുജിറ്റോ എർഗോ സം എന്നാണ്. ഐ തിങ്ക് ദെയർ ഫോർ ഐ എക്സിസ്റ്റ്, ഞാൻ നിലനിൽക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്നാണ്. അങ്ങനെ യൂറോപ്യൻ തത്വചിന്തയെ വീണ്ടും മനുഷ്യനെ കേന്ദ്രമാക്കുന്ന ചിന്തയാക്കി മാറ്റുകയും മനുഷ്യ കേന്ദ്രീകൃതമായൊരു തത്വചിന്താ പദ്ധതി വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സയൻസിൻ്റെ മണ്ഡലത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. ആവിയന്ത്രമടക്കമുള്ള സംഗതികൾ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ സയൻസിൻ്റെ മണ്ഡലത്തിൽ വളരെ വലിയൊരു മാറ്റം. പിന്നെ നാവിഗേഷൻ, വാസ്കോഡഗാമയൊക്കെ നമ്മുടെ മലബാറിൽ എത്തിച്ചേരുന്നത് വലിയ നാവിഗേഷൻ എന്നാണ്. ഈ നാവിഗേഷൻ യൂറോപ്യന്മാരുടെ ഒരു സാഹസികത കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും ഇതൊക്കെ കഥയുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ യൂറോപ്പിന് അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ മനുഷ്യർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ യൂറോപ്പ്. അതുകൊണ്ട് അവർക്ക് കണ്ടുപിടിച്ചേ മതിയാവും ഉണ്ടായിരുന്നുള്ളൂ. മലയാളിക്ക് ഒരിക്കലും യൂറോപ്പ് കണ്ടുപിടിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനുണ്ടായിരുന്നില്ല. അവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു, അവനതൊക്കെ കഴിച്ച് ജീവിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ യൂറോപ്പിൻ്റെ സ്ഥിതി ഇതായിരുന്നില്ല. അതുകൊണ്ട് ഈ ക്രിമിനലുകളെയാണ് യഥാർത്ഥത്തിൽ ഈ നാവിഗേഷന് വേണ്ടി വിടുന്നത്. ഈ വാസ്കോഡഗാമ എന്ന് പറഞ്ഞാൽ അയാളൊരു ക്രിമിനലാണ്. അപ്പോൾ ക്രിമിനൽ സംഘങ്ങളെയാണ് ഈ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ നാവിഗേഷനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിയിണക്കപ്പെടുന്ന പുതിയൊരു ബന്ധം, അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു ബന്ധം രൂപം കൊള്ളുന്നു. സയൻസിൻ്റെ മണ്ഡലത്തിൽ വലിയ മാറ്റമുണ്ടാകുന്നു. അതുപോലെ കമ്പോളം എന്ന് പറയുന്ന പുതിയൊരു സംഗതി, നമ്മളീ മാർക്കറ്റ് എന്ന് പറയുന്നത് അന്ന് നേരത്തെ ഇല്ലാതിരുന്നൊരു സംഭവമാണ്. മാർക്കറ്റ് എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും കൈമാറ്റം ചെയ്യാവുന്ന പൊതു ഇടങ്ങളുണ്ടാകുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്ന മൂലധനം എന്ന് പറയുന്ന പുതിയ ഒരു സംവിധാനം രൂപം കൊള്ളുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിൽ അടിസ്ഥാനപരമായി നടന്ന മാറ്റങ്ങളാണ്, ഇത്തരം മാറ്റങ്ങളാണ് ആധുനിക വ്യക്തി എന്ന് പറയുന്ന സംഗതിയെ ചരിത്രത്തിൽ സ്ഥാപിച്ചെടുക്കുന്നത്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് സ്വതന്ത്ര വ്യക്തിയാണ്, സ്വതന്ത്ര പൗരനാണ്. ഈ സ്വതന്ത്ര പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ കടമ. അതുകൊണ്ട് സ്റ്റേറ്റ് ആയാലും കൊള്ളാം, സമൂഹമായാലും കൊള്ളാം, വ്യക്തിയുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല എന്നതാണ് യൂറോപ്യൻ ജനാധിപത്യ ചിന്തയുടെ കേന്ദ്രമായിരിക്കുന്നത്. അത് സ്വതന്ത്ര പൗരത്വത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജനാധിപത്യ ബോധ്യമാണ് യൂറോപ്പ് ലോകത്തിന് സംഭാവന ചെയ്തത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിയോടൊപ്പം തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ വ്യക്തമായും ഇന്ത്യയെ മനസ്സിലാക്കിയിരുന്നുകൊണ്ട് ഈ വ്യക്തിയോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ഗ്രൂപ്പ്, വിഭാഗങ്ങൾ എന്ന് അംബേദ്കർ കണ്ടെത്തുന്നു. അതിനൊരു കാരണം ഇന്ത്യൻ സമൂഹത്തിനകത്ത് വ്യത്യസ്തതകളേറെയുള്ള ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഈ വ്യത്യസ്ത സമൂഹങ്ങളെ ഒരു പ്രതലത്തിൽ നേരിട്ട് നിരത്തി വെച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. ഹൊറിസോണ്ടലായി, രേഖീയമായി, ഈക്വലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഒരു സിക്സാക് ലെവലിൽ മുകളിലും താഴെയുമൊക്കെ ആയിട്ടാണ് പല മേഖലകളിലായിട്ടാണ് ഈ സാമൂഹ്യ വിഭാഗങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. ഈ വിന്യാസത്തിൽ ചിലർ പിന്നോക്കമാവുന്നത്, നമ്മൾ ഈ വാക്കുകൊണ്ട് പറയുന്നത് ഈ പിന്നോക്കം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ 2018 ഈ കാലഘട്ടത്തിൽ കേരളീയ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഈ 2018 ജീവിക്കുന്നത് എന്നതാണ് ഈ പിന്നോക്കം മുന്നോക്കം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം. ചില വിഭാഗങ്ങൾ കാലഘട്ടത്തിൽ 2018 എത്താതെ അതിൻ്റെ പുറകിലോ വേറെ ചില കാലങ്ങളിലുമാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അംബേദ്കർ കണ്ടെത്തുന്ന മർമ്മപ്രധാനമായൊരു കാര്യം. അതായത് ഒരു രാഷ്ട്രത്തിന്, ഇന്ത്യ രാഷ്ട്രത്തിന് വേണമെങ്കിൽ 2018 ജനുവരിയിലാണ് ഇന്ത്യ ജീവിക്കുന്നതെന്ന് അവകാശപ്പെടാം, അത് ന്യായവുമാണ്. എന്നാൽ ഇന്ത്യൻ സമൂഹത്തിന് മൊത്തത്തിൽ എല്ലാവരും ജീവിക്കുന്നത് 2018 പറയാൻ അവകാശമില്ല എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. മറിച്ച് വ്യത്യസ്തമായ സ്പേഷ്യോ ടെമ്പറാലിറ്റി എന്ന് പറയും, സ്പേസിലും വ്യത്യസ്തമായ കാലത്തുമാണ് മനുഷ്യർ ജീവിക്കുന്നത്. അങ്ങനെ ഈ വ്യത്യസ്തമായ കാലത്തിലും വ്യത്യസ്തമായ ദേശങ്ങളിലും മനുഷ്യർ ജീവിക്കുന്നത് കൊണ്ട് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് മസ്റ്റാണെന്ന് അംബേദ്കർ പറയും. വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട് ഓരോ വിഭാഗത്തിനും. അട്ടപ്പാടിയിലെ ആദിവാസികൾക്കും ഈ ഇവിടെ മുളന്തുരുത്തിൽ ജീവിക്കുന്ന നമുക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് മതി എന്ന് പറയുന്നത് ആദിവാസിക്കെതിരായ ഒരു ഗൂഢാലോചനയാണെന്നാണ് അംബേദ്കർ നമുക്ക് തരുന്നൊരു പാഠം. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ, അതുകൊണ്ട് ആദിവാസികൾക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ കൊടുത്തേക്കാം, ദളിതുകൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്തേക്കാം, സ്ത്രീകൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്തേക്കാം, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്തേക്കാം. ഇതൊന്നും ജനാധിപത്യത്തിന് എതിരായ കാര്യമല്ലെന്നും ഈ വ്യക്തികളുടെ അവകാശം പോലെ തന്നെ മർമ്മപ്രധാനമായ കാര്യമാണ് ഗ്രൂപ്പിൻ്റെ അവകാശം എന്ന ഒരു കാര്യം
ഇതിനെ രണ്ടിനെയും കൂടി ജനാധിപത്യ തത്വത്തിൻ്റെ അടിസ്ഥാന ശിലയാക്കി മനസ്സിലാക്കുകയും മാത്രവുമല്ല ഒരു പടി കൂടി കടന്നിട്ട് രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ സാമൂഹിക ജനാധിപത്യം അനിവാര്യമാണ് എന്ന് ലോകത്തോട് പറഞ്ഞ ഒരേ ഒരു ചിന്തകൻ, രാഷ്ട്രീയ ചിന്തകൻ ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. ഞാൻ പറഞ്ഞു വന്ന ഇങ്ങനെ മൗലികമായ ഒരു രാഷ്ട്രീയ ദർശനം ഇന്ത്യക്ക് സംഭാവന ചെയ്തത് കൊണ്ടാണ് ഈ ഫാസിസ്റ്റ് കാലത്ത് ഡോക്ടർ ബി ആർ അംബേദ്കർ വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയോ ബി ആർ അംബേദ്കർ ചരിത്രത്തിലേക്ക് തിരിച്ചു വരികയോ ചെയ്തത്. ഇത് കേവലമായി ദളിതരുടെ മാത്രം കാര്യമായിട്ടല്ല, മറിച്ച് രാഷ്ട്രീയ ചിന്തയുടെ, പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ പ്രധാനപ്പെട്ട ഒരു വക്താവ് എന്ന നിലക്കാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ചിന്തകൾ. അതുകൊണ്ടാണ് അംബക്കറേറ്റുകൾ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ഇന്ത്യൻ ഹിന്ദുത്വത്തിൻ്റെ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ മൗലികമായ പ്രകൃതമെന്തെന്ന് തിരിച്ചറിയുകയും അത് പരിഹരിക്കുവാനുള്ള രാഷ്ട്രീയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു എന്നതുകൊണ്ടാണ് ഈ ഫാസിസ്റ്റ് കാലത്തെ പ്രതിരോധത്തിൻ്റെ മുൻനിരയിൽ അംബക്കറൈറ്റുകൾ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ വ്യക്തമാണ്. രോഹിത് വിമലയ്ക്ക് ശേഷം, രോഹിത് വിമലയുടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി നടക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നൊരു കാര്യം ഗുജറാത്തിലെ ജിഗ്നേഷ് മേവാനിയുടെ നേതൃത്വത്തിൽ നടക്കുന്നൊരു പ്രക്ഷോഭമാണ്. ഗുജറാത്തിൽ ഉനയിൽ ഈ പറയുന്ന നാല് ചെറുപ്പക്കാരെ പശുവിൻ്റെ തോലുരിഞ്ഞു എന്ന കാരണത്താൽ ആക്രമിക്കപ്പെടുകയും ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഒരു വലിയൊരു മൂവ്മെൻ്റ് അവിടെ രൂപം കൊള്ളുന്നുണ്ട്. ഈ മൂവ്മെൻറ്റുകൾ രൂപം കൊള്ളുന്ന നമ്മൾ വിചാരിക്കുന്നല്ലോ കേവലമായൊരു വൈകാരിക പ്രകടനമല്ലത്, രാജ്യവ്യാപകമായി അംബക്കറൈറ്റുകൾ നടത്തിക്കൊണ്ട് വന്ന പ്രവർത്തനങ്ങളുടെ ഒരു മുന്നേറ്റെടുപ്പായിരുന്നു യഥാർത്ഥത്തിൽ ജിഗ്നേഷ് മേവാനിയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞു. ഇതിലൂടെ ഇത്തരമൊരു മുന്നേറ്റം സംഭവിച്ചതിലൂടെ ജിഗ്നേഷ് മേവാനി രോഹിത് വിമലയിൽ നിന്നും ജിഗ്നേഷ് മേവാനിയിലേക്ക് എത്തുമ്പോൾ ഇതൊരു വളരെ വലിയൊരു മാസ് മൂവ്മെൻ്റായിട്ട് മാറുന്നുണ്ട്. വളരെ വലിയ മാസ് മൂവ്മെൻ്റായിട്ട് മാറുന്നു. ജിഗ്നേഷ് മേവാനിയുടെ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, ഈ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിൽ ഈ മൂവ്മെൻറ്റ് വളരെ പ്രധാനമാകുന്ന രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അത് മോഡിയുടെ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു എന്നതായിരുന്നു. നാം ഒരു കാര്യം പറയുന്നത്, മോഡിയുടെ നാട്ടിൽ അതിഭീകരമായ മുസ്ലിം കൂട്ടക്കൊല നടന്നിട്ടുള്ള സ്ഥലമാണ്. ഏതാണ്ട് 9% മുസ്ലിങ്ങൾ ഉള്ളൊരു സ്ഥലമാണ് അവിടെ. പക്ഷേ അന്നൊന്നും ഒരു പ്രതിരോധ പ്രസ്ഥാനവും രൂപം കൊണ്ടില്ല എന്നത് ചരിത്രത്തിലെ പ്രധാന പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിനെതിരെ അംബക്കറൈറ്റുകളുടെ നേതൃത്വത്തിൽ വലിയ വിപുലമായ ഒരു മുന്നേറ്റം രൂപം കൊള്ളുകയും ലോകം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റായ ഇത് മാറുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ കാണുന്നത്, വിസിബിളായി കാണുന്ന ഒരു കാര്യം, ചന്ദ്രശേഖർ ആസാദിൻ്റെ മൂവ്മെൻറ്റാണ്, ഭീം ആർമി മൂവ്മെൻറ്റാണ്. യു പിയിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദിൻ്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വത്തിനോട് മുഖാമുഖം നിൽക്കുന്ന ഒരു മൂവ്മെൻറ്റായിട്ട് അത് വികസിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സമകാലീന ചരിത്രത്തിൽ, ഈ ഫാസിസ്റ്റ് കാലത്തെ സമകാലീനമായ ചരിത്രത്തിൽ ഇത്തരം ചില മൂവ്മെൻറ്റുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നില്ല അത്, ഈ അംബക്കറൈറ്റുകളുടെ നേതൃത്വത്തിൽ ജിഗ്നേഷ് മേവാനിയിലൂടെയോ അല്ലെ ചന്ദ്രശേഖർ ആസാദിലൂടെയോ രൂപം കൊള്ളുന്നത് കേവലമായ ദളിത് ഉണർവുകൾ മാത്രമല്ല, മറിച്ച് ഹിന്ദുത്വത്തിനെതിരായ പുതിയ രാഷ്ട്രീയമാണ് അതിലൂടെ രൂപം കൊള്ളുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പുതിയ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹിന്ദു ഭൂരിപക്ഷ രൂപീകരണത്തിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് തകർക്കാൻ കഴിയണമെങ്കിൽ, അതിനെ പിടിച്ചു നിർത്താൻ കഴിയണമെങ്കിൽ, അതിനെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. കുറുക്കുവഴികളൊന്നുമില്ല. ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുന്ന ആ ഒരു ഇമാജിനേഷനെ, അതിനകത്തെ ദളിതരെയും ആദിവാസികളും പിന്നോക്കക്കാരും അടങ്ങുന്ന വിഭാഗങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവരെ ന്യൂനപക്ഷമാക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന കാര്യം. വേറെ വിപ്ലവത്തിൻ്റെ ഒരു കാര്യമില്ല. ഈ മനുഷ്യരെ തിരിച്ചു പിടിക്കുക, ഇന്ത്യയിലെ ഹിന്ദുത്വത്തെ ഒരു ന്യൂനപക്ഷമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു. ഈ പറയുന്ന ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. 150 കിട്ടുമെന്നുള്ള നിലക്ക് വലിയ പ്രചാരണം നടത്തിയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും ഈ ജിഗ്നേഷ് മേവാനിയുടെയും അൽപേഷ് ഠാക്കൂറിൻ്റെയും ഹർദിക് പട്ടേലിൻ്റെയും ഇടപെടലാണ് ബി ജെ പിയോടെ ന്യൂനപക്ഷമാക്കി മാറ്റിയത്. വേറെ കോൺഗ്രസ്സിന് അവിടെ സംവിധാനമൊന്നുമില്ല, അവിടെ ഒരു സംവിധാനമില്ല. കുറേ നേതാക്കന്മാരുണ്ട്, കുറേ പൈസക്കാരുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒരു സംഘടനാ സംവിധാനവുമില്ല. കോൺഗ്രസ്സിന് അവിടെ ഒരു ഊർജ്ജം കിട്ടിയതുപോലും ഈ ജിഗ്നേഷ് മേവാനിയുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമാണ്. ദളിതരും പിന്നോക്കക്കാരിലും ഒരു വിഭാഗം പിന്മാറിയതോടെ 100 പോലും പിടിക്കാൻ ബി ജെ പിക്ക് അവിടെ കഴിഞ്ഞില്ല. ഇതിൽ നിന്ന് ഇന്ത്യ പഠിക്കേണ്ട ഒരു പാഠം, നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമെന്ന് പറയുന്നത്, ഇവരെ ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്
ഈ ദലിതരും ആദിവാസികളും പിന്നോക്കക്കാരും അടങ്ങുന്ന വിഭാഗങ്ങളെ ഈ ഹിന്ദുത്വ ഫോൾഡിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്നതാണ്. അങ്ങനെ അധാർമികമായ ഒരു വ്യവസ്ഥയിൽ നിന്നും ഈ ജനതയെ തിരിച്ചു പിടിക്കുകയും ഹിന്ദുത്വ വിമർശനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും ചെയ്യേണ്ട കാര്യം. അല്ലാണ്ട് ഹിന്ദുത്വത്തെ തലോടിക്കൊണ്ട് നമുക്ക് രക്ഷപ്പെടാമെന്നാരും വിചാരിക്കേണ്ടതില്ല. ഹിന്ദുത്വത്തെ കർശനമായി വിമർശിക്കുകയും തള്ളിക്കളയുകയും അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം മായാവതി ഒരു പ്രഖ്യാപനം നടത്തി, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. മോഡിയോട് നിങ്ങൾ കൂടുതൽ കളിക്കരുത്, ഞങ്ങളെല്ലാം ബുദ്ധിമുട്ടി ചേരും കേട്ടോ എന്ന് പറഞ്ഞു. അതൊരു വലിയ രാഷ്ട്രീയ ഭീഷണിയാണ്, മതം മാറ്റമല്ലത്, അതൊരു രാഷ്ട്രീയ മായാവതി ഇത് ചെയ്യുമോ ഇല്ലോ എന്നുള്ളത് മായാവതിയുടെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് അതൊരു രാഷ്ട്രീയമായ ഒരു കാര്യമായിട്ട് നാം അതിനെ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ആകാശത്തുനിന്ന് ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധം ഉണ്ടാകുമോ എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇന്ത്യക്കകത്തെ പ്രതിരോധം രൂപം കൊണ്ട് വരുന്നുണ്ട്, അത് മനസ്സിലാക്കാനുള്ള വിവേകമാണ് യഥാർത്ഥം നമ്മൾ കാണിക്കേണ്ടത്. പക്ഷെ നമ്മൾ എപ്പോഴും അത് ജാതിയാണെന്നാണ് പറയുന്നത്. ജിഗ്നേഷ് മേവാനി ജാതി കളിക്കുവാണെന്നാണ് നമ്മളും വിചാരിക്കുന്നത്. ജാതി മത വർഗീയ ശക്തികൾ എന്നാണ് ഒറ്റ വാക്കാണ്. ജാതി മത വർഗീയ മത ആൾക്കാരുടെ തിരഞ്ഞെടുപ്പാണ്. ഞാൻ ഇത്രയും നാളെ ഹിന്ദുവാണ്, എനിക്ക് നാളെ ബുദ്ധമതക്കാരനാവാം, വേണമെങ്കിൽ ക്രിസ്ത്യാനിയാവാം, അല്ലെങ്കിൽ ജൈനനാണ്. ഇതൊക്കെ മനുഷ്യനെ തിരഞ്ഞെടുക്കാവുന്ന കാര്യമാണ് മതമെന്ന് പറയുന്നത്. ജാതി അങ്ങനെ അല്ലല്ലോ. ജാതി തിരഞ്ഞെടുക്കാനേ പറ്റത്തില്ല. അത് ജനിക്കുമ്പോൾ വന്ന് കൂടുന്നത്, അത് മരിക്കുമ്പോഴേ പോകത്തുള്ളൂ. അപ്പോൾ അത് ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഡയലോഗ് ഈ കേരളത്തിൽ വളരെ വർഷങ്ങളായിട്ട് പോയി. ജാതി മത വർഗീയ ശക്തികൾ, ഈ ജാതി ശക്തികൾ ആരാ? ഈ ദളിതർക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ചെറിയ പ്രസ്ഥാനങ്ങളെയാണ് വർഗീയ ശക്തികളായിട്ട് ഈ മാർക്ക് ചെയ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ജിഗ്നേഷ് മേവാനിയുടെയും അൽപേഷ് ഠാക്കൂറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന അവിടുത്തെ ഇടപെടൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികളെ അക്ഷരാർത്ഥത്തിൽ വിട്ടിൽ വീഴിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ജയിച്ചിട്ടില്ലായിരിക്കും. ജയിക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ 10-40 അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഞാനൊക്കെ തീരുമാനിച്ചായിരുന്നു ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്ന്. മറിച്ച് ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും ബി ജെ പിയോടെ നിർത്തിയില്ല നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്ത് മുസ്ലിങ്ങളെ കൂടെ നിർത്തുക എന്നുള്ള മർമ്മപ്രധാനമായൊരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ കോൺഗ്രസിന് വലിയ വീഴ്ച സംഭവിച്ചു ഗുജറാത്തിൽ. അതുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ മുഴുവൻ ബി ജെ പി ജയിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യക്കകത്തൊരു പ്രതിരോധ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ രൂപം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഹിസ്റ്റോറിക്കലി ചരിത്രപരമായി ദലിതരുടെയും അമ്പക്കറൈറ്റുകളുടെയും മുൻകൈയിലാണത് സംഭവിച്ചു വരുന്നത് എന്നത് ഇന്ത്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദലിതരും ആദിവാസികളും പിന്നോക്കക്കാരും മാത്രം അവരെണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് അവരെല്ലാം സംഘടിച്ച് ഇന്ത്യ ജനാധിപത്യം ഉണ്ടാക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ഇത്തരമൊരു ഉള്ളടക്കത്തിലൂടെ അല്ലാതെ ഹിന്ദുത്വത്തെ ന്യൂനപക്ഷമാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല എന്ന യാഥാർത്ഥ്യബോധമാണ് ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്ക് വേണ്ടത്. ഇതൊരു പുതിയ ജനാധിപത്യ രാഷ്ട്രീയമായി നമ്മൾ കാണേണ്ടതുള്ളൂ. നൂറ്റാണ്ടുകളോളം നിലനിന്ന ജാത്യാധിപത്യത്തിൻ്റെ സവർണാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ തടഞ്ഞു നിർത്തുന്ന, അതിനെ മറികടക്കുന്ന പുതിയ ഒരു ജനാധിപത്യ രാഷ്ട്രീയം ജിഗ്നേഷ് മേവാനിയിലൂടെയും ഈ പറയുന്ന അൽപേഷ് ഠാക്കൂറിലൂടെയും രൂപം കൊണ്ടിട്ടുണ്ട് എന്നും ഈ പറയുന്ന അടുത്ത കാലത്ത് അതിൻ്റെ ഒരു തുടർച്ചയിലാണ്. ജിഗ്നേഷ് മേവാനി അവിടെ ജയിച്ചു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7% മാത്രമേ ദളിതർ ഗുജറാത്തിലുള്ളൂ എന്ന് നമ്മൾ കാണണം. 7% മാത്രമേ ഉള്ളൂ. പണ്ട് കാൻഷിറാമിനോട് ആരോ ചോദിച്ചു, നിങ്ങളെന്താണ് ഗുജറാത്തിൽ പ്രവർത്തിക്കാൻ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അവിടെ 7% ദളിതരുള്ളൂ, ഞാൻ വെറുതെ അവിടെ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ജിഗ്നേഷ് മേവാനി ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് കോൺഗ്രസ് പിന്തുണച്ചത് കൊണ്ടാണ് ജീവിച്ചത്, അത് തർക്കം. പക്ഷേ ഒരു സ്വതന്ത്ര എന്ന നിലക്ക് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഒരു ദളിത് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഒരു അമ്പക്കറൈറ്റ് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യയെ മുഴുവനും വിശാലമായി നോക്കിക്കാണാൻ കഴിയുന്നൊരു ജനാധിപത്യ ഭാഷ കൈവരിക്കാൻ ജിഗ്നേഷ് മേവാനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കും. ഈ നിലക്ക് ഇന്ത്യക്കകത്ത് ഇന്ത്യൻ സമൂഹത്തിനകത്തെ സമൂഹത്തിൻ്റെ ബലതന്ത്രങ്ങളെ ദളിതരും സവർണരും തമ്മിലുള്ള, പിന്നോക്കക്കാരും സവർണരും തമ്മിലുള്ള, പിന്നോക്കക്കാരും ദളിതരും തമ്മിലുള്ള, ദളിതരും ആദിവാസികളും തമ്മിലുള്ള ഇത്തരം സാമൂഹിക ബന്ധങ്ങളിലെ ബലതന്ത്രങ്ങളെ പൊളിച്ചെഴുതുന്ന പുതിയൊരു രാഷ്ട്രീയം ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കൊറേഗാവിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കൊറേഗാവിൽ കുറേ കാലമായിട്ട് 1927 ഡോക്ടർ ബി ആർ അംബേദ്കർ ആ യുദ്ധസ്മാരകത്തിൽ വന്ന് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടെയാണ് ഈ കൊറേഗാവ് എന്ന് പറയുന്ന സ്ഥലം ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോൾ അത് പണ്ട് മറാത്ത
പേഷ്വാ ഭരണകാലത്ത് പേഷ്വയുടെ ഭീകരമായ ഭരണം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും പേഷ്വയും തമ്മിലുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോടൊപ്പം അതായത് 800-850 പേരെ ഉണ്ടാകുന്നുള്ളൂ ഈ സൈന്യം എന്നൊക്കെ പറയാനായിട്ട്, അതിനകത്ത് 500 പേരുള്ള മഹറുകളായിരുന്നെന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് പേഷ്വയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയും അത് 28,000 വരുന്ന മറാഠ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് 1818 ജനുവരി 1 നടന്ന ഒറ്റ ദിവസത്തെ യുദ്ധം നടന്നുള്ളൂ. അന്ന് തന്നെ പരാജയം സംബന്ധിച്ച് അവർ പിൻവാങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഓർമ്മ പുതുക്കലാണ് യഥാർത്ഥത്തിൽ കൊറേഗാവിൽ, ഭീമ കൊറേഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളായി നടന്നു വരുന്നൊരു കാര്യം. ഇതെന്തോ ഒരു ദേശവിരുദ്ധ പ്രവർത്തനമാണെന്നുള്ള നിലക്കാണ് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷനിൽ പങ്കെടുത്തപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് ഇതെന്ത് ദേശവിരുദ്ധ കാര്യമാണ് ദലിതർ ചെയ്തത് എന്ന നിലക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അന്നൊരു ദേശമുണ്ടായിട്ടില്ല, ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യമേ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ വ്യത്യസ്തമായ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ജീവിച്ചു വരികയാണ്. അപ്പോൾ ഈ പേഷ്വാ ഭരണകാലം എന്ന് പറയുന്നത് ദളിതരെ സംബന്ധിച്ചൊരു മരണകാലമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. വഴിയിലിറങ്ങി നടക്കണമെങ്കിൽ പുറകിൽ ചൂല് കെട്ടി എന്ന് പറയുക, ഈ കാലടിയുടെ പാടുകൾ മായച്ചു കളയാൻ പുറകിൽ ചൂല് കെട്ടിയിട്ട് വേണമായിരുന്നു മനുഷ്യർക്ക് പൊതുവഴിയിൽ കൂടി നടക്കാൻ. പുറത്ത് തുപ്പാതിരിക്കാനായിട്ട് പാത്രം കലം കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ട് നടക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. ഈ മനുഷ്യന്മാർ പേഷ്വായോട് കൂറ് കാണിക്കണം എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ മനുഷ്യന്മാർക്ക് എന്താണ് പേഷ്വായോട് കൂറ് കാണിക്കണമെന്ന് പറയാൻ ആർക്കാണ് അവകാശമുള്ളത്? അപ്പം ഈ ഇത്ര ഭീകരമായ ഈ ഭരണത്തിനെതിരെ നടക്കുന്നൊരു യുദ്ധത്തിൽ സഖ്യകക്ഷിയായിട്ട് അവർ ചേർന്നു എന്നത് അവർ മനുഷ്യരാണെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചിന്തിക്കുന്ന മനുഷ്യരായതുകൊണ്ടാണ് അവർ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് പേഷ്വായെ തോൽപ്പിച്ചത്. അതിലൊരു ദേശവിരുദ്ധതയില്ല. ദേശത്തിൻ്റെ ഉടമസ്ഥത പേഷ്വായ്ക്കല്ലല്ലോ, പേഷ്വായ്ക്ക് കൊടുക്കുമ്പോഴാണ് ദേശവിരുദ്ധതയാവുന്നത്. ഇത് 1818 നടന്നൊരു കാര്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യം, എനിക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്ന് പുള്ളി എന്നാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യവും അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യവും ഈ യുദ്ധത്തിൽ, 1st World War, ഈ യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുകൂടി ഗുരു പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, എന്തുകൊണ്ടെന്നാൽ അവരാണ് എനിക്ക് സന്യാസം തന്നത്. അപ്പോഴാണ് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, അവരാണ് സന്യാസം തന്നതെന്ന് പറഞ്ഞാൽ ഗുരു എന്താണ് ഉദ്ദേശം? അവരാണോ, ബ്രിട്ടീഷുകാരാണോ അങ്ങേക്ക് ദീക്ഷ തന്നത്? അതിന് മറുപടിയായിട്ട് ഗുരു പറയുന്നൊരു കാര്യം, പണ്ട് ശംഭുകൻ ജ്ഞാനത്തിന് വേണ്ടി തപസ്സിരുന്നപ്പോൾ ശ്രീരാമൻ ശംഭുകൻ്റെ തല അറുത്തു കളയുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹിന്ദു നീതിശാസ്ത്രത്തിനകത്ത് എനിക്കൊരിക്കലും ജ്ഞാനിയാകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഗുരുവിനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടീഷുകാർ പിന്നെ ഇവിടെ ഭരിച്ചോ ഭരിച്ചില്ലയോ എന്നുള്ളതൊന്നല്ല അതിൻ്റെ കാര്യം. പേഷ്വായെ പരാജയപ്പെടുത്തി, അത് നൂറ്റാണ്ടുകളോളം മഹാരാഷ്ട്രയിലെ ദളിതരെ അടക്കി വാണിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ വക്താവിനെ പരാജയപ്പെടുത്തി എന്നതാണ് ഇത് ദളിത് ആത്മാഭിമാനത്തെ വിജൃംഭിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. ഇന്ത്യക്കകത്ത് ബ്രിട്ടീഷ് കൊളോണിയലിസം മാത്രമായിരുന്നില്ല, ഒരു ഹിന്ദു കൊളോണിയലിസം കൂടി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഹിന്ദു ദളിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ ശത്രു ഈ പറഞ്ഞ ആ സവർണാധിപത്യം തന്നെയാണ്. ഒരു തർക്കമില്ല, അവരുടെ ജീവിതത്തെ ഇത്രമേൽ അലങ്കോലപ്പെടുത്തിയത് ഈ ആധിപത്യ സംവിധാനവും അതിൻ്റെ മൂല്യ വ്യവസ്ഥയുമാണ്. അതിൻ്റെ വക്താക്കളെ നേരിടുക എന്നുള്ള ചരിത്രത്തിൻ്റെ ഒരു നിയമം. ഇങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സഖ്യത്തിലേർപ്പെടുകയോ, കുമാരനാശാൻ വെയിൽസ് രാജകുമാരൻ്റെ പട്ടുമുളയം വാങ്ങിയ ആളായ വലിയ ചാരനാണെന്ന് പ്രചരിപ്പിച്ചൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഡോക്ടർ B.R. അംബേദ്കർ ബ്രിട്ടീഷുകാരുടെ ചാരനാണെന്നാണ്. അങ്ങനെ ഈ കീഴ്ത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന എല്ലാ നേതാക്കളും ദേശവിരുദ്ധരും ബ്രിട്ടീഷ് ചാരന്മാരും ഒറ്റുകാരുമാണെന്നുള്ളത് നമ്മുടെ ദേശീയ ബോധത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. പണ്ട് ഇന്ത്യ മഹാരാജ്യം രൂപം കൊണ്ടത് കേവലമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെ മാത്രമല്ലെന്നും, മറിച്ച് മഹാത്മാ അയ്യൻകാളി മുതൽ ഡോക്ടർ അംബേദ്കർ വരെയുള്ള നിരവധിയായ മനുഷ്യർ ഇന്ത്യക്കകത്ത് നടത്തിയ സാമൂഹിക നീതിക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ കൂടിയാണ് ഇന്ത്യയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പേഷ്വായെ പരാജയപ്പെടുത്തിയതിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവത്തുള്ളൂ.
അപ്പോൾ ഇനി ഈ ഈ സംഭവം പേഷ്വായെ പരാജയപ്പെടുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ ആഘോഷങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ പ്രാവശ്യം പക്ഷേ വളരെ വിപുലമായിട്ടാണെന്നാണ്. അതെന്തുകൊണ്ട് അറിയാത്ത 500,000+ ആൾക്കാർ ചെന്നു എന്നാണ് പറഞ്ഞത്. 500,000+ ആൾക്കാർ എന്തായിരിക്കും ഇത്രയും വിപുലമായി നടന്നത്? ഞാൻ പറയുന്നത് അത് ഈ കൊറേഗാവ് യുദ്ധസ്മാരകത്തോടുള്ള കേവലമായ അഭിവാഞ്ച എന്നതിനപ്പുറം ഇന്ത്യ മറ്റൊരു രാഷ്ട്രീയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയായി വേണം നമ്മളതിനെ മനസ്സിലാക്കുന്നത്. അതായത് ജിഗ്നേഷ് മേവാനി ജയിച്ചത് ഒരാളെ ജയിച്ചിട്ടുള്ളൂ, പക്ഷേ അത് ഇന്ത്യക്കൊരു വലിയ സന്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവേശം മൊത്തത്തിൽ പ്രത്യേകിച്ച് ദളിതർക്കിടയിൽ അതിൻ്റെ ആവേശം അലയടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ആവേശം കൊണ്ട് കൂടിയാണ് ഈ ആൾക്കാർ അവിടെ തടിച്ചു കൂടി. ഈ തടിച്ചു കൂടുന്ന സമയത്ത് അവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ, അതായത് മുഖാമുഖം എന്ന് പറഞ്ഞൊരു കാര്യം അതാണ്. നമ്മൾ ഈ ഹിന്ദുത്വ വിമർശനം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പോലെയുള്ള കേവലമായി ഇങ്ങനെ വിമർശനം പറയുകയല്ല, ഹിന്ദുത്വത്തിന് മുഖാമുഖം നിൽക്കുന്നൊരു സംഭവം അത്. അവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ പറഞ്ഞു ഇതിവിടെ നടത്താൻ പറ്റില്ല എന്ന്. ഇത് ദേശവിരുദ്ധമായ കാര്യമാണ്, അതിനിവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപിച്ചിട്ട് സ്റ്റേറ്റ് യാതൊരു നടപടിയും എടുത്തില്ല. ഈ സംരംഭം നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും എടുത്തില്ല. ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഒത്തുകൂടുകയും അവിടെ ജിഗ്നേഷ് മേവാനി ഒരു പ്രസംഗം നടത്തുന്നു. ജിഗ്നേഷ് മേവാനി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇതായിരുന്നു: ഇന്ത്യൻ ഭരണഘടന തിരുത്താമെന്നുള്ള വ്യാമോഹമൊക്കെ മാറ്റിവെച്ചേക്കണം, അത് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നാണ് അയാൾ പ്രഖ്യാപിച്ചത്. അത് ഇന്ത്യയുടെ മർമ്മപ്രധാനമായൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെയാണ് അത് അടയാളപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. ഇന്ത്യയുടെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഒരു ഭരണഘടനാ മൊറാലിറ്റി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, ഒരു സോഷ്യൽ മൊറാലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഈ സോഷ്യൽ മൊറാലിറ്റിക്കകത്താണ് ദളിതൻ്റെ പിള്ളേരെ ചുട്ടുകൊല്ലാനോ അല്ലെങ്കിൽ ദളിതൻ പശുവിൻ്റെ തോലുരിച്ചാൽ അവനെ അടിക്കാനോ എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നുന്നൊരു സോഷ്യൽ മൊറാലിറ്റിയും ഇന്ത്യയിലെ മനുഷ്യർ മുഴുവൻ തുല്യരാണെന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ രണ്ട് ധ്രുവമെന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയും സോഷ്യൽ മൊറാലിറ്റിയുമായിട്ടാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അയിത്തം പാലിക്കുന്ന ഒരാൾ, അയാൾ യഥാർത്ഥത്തിൽ അയിത്തം പാലി പ്രാകൃതമായ ആചാരം, അയാൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് വെല്ലുവിളിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 17-ാം വകുപ്പ് അയിത്തം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയിത്തം പാലിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഒരു അയിത്തവിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത് ദളിതരുടെ പ്രസ്ഥാനമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കാനുള്ള പ്രസ്ഥാനമായിട്ടാണ് ഭാവിയിൽ വികസിക്കാൻ പോകുന്നത്. അതിൻ്റെ സൂചനയാണ് കൊറേഗാവിൽ നമ്മൾ കാണുന്നത്. അവിടെ കേവലമായി ഇപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ അംബക്രൈറ്റുകളുടെ ഒരു ഗാദറിംഗ് ആണ് നടന്നതെങ്കിലും വളരെ വ്യക്തമായും ഒരു രാഷ്ട്രീയ സന്ദേശം അതിലൂടെ പുറത്തു പോകുന്നു. ഇന്ത്യയിലെ അഴിഞ്ഞ എന്ന് പറയുന്നത് ഈ 10 കിലോമീറ്ററാണ് പ്രധാനപ്പെട്ട പാതയിൽ നിന്ന് കൊറേഗാവിലേക്ക് 10 കിലോമീറ്ററോളം ഉണ്ട്. ഈ 10 കിലോമീറ്ററിൽ സൈഡിലുള്ള കടകളൊക്കെ മറാത്തകളുടെ, ഒറ്റ കട പോലും തുറന്നില്ല. അതിൽ നമ്മളൊരു വലിയൊരു അത്ഭുതകരമായൊരു പാഠം നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു വലിയ സമ്മേളനം നടക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള കട തുറക്കുമെന്ന് മാത്രമല്ല വേറെ ടെമ്പററി കട വന്നിരിക്കും, കാരണം പൈസ കിട്ടുമല്ലോ. പക്ഷേ ദളിതരെ പരാജയപ്പെടുത്താൻ ഇന്ത്യയിലെ കച്ചവടക്കാരൻ അവൻ്റെ ലാഭം ഉപേക്ഷിക്കുന്നു പറഞ്ഞു. എത്ര ഭീകരമായ സ്ഥിതിയാണ്! പിന്നെ എന്ത് ജാതിയെക്കുറിച്ചാണ് ഈ പറയുന്ന ആൾക്കാർ? എന്ത് ജാതിയെ? ഈ 10 കിലോമീറ്റർ നീളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ കട തുറക്കാതെ ഇരുന്നവൻ 500,000 പേര് വന്നതാണ്. എന്തായാലും ഒരു കുറച്ച് പൈസ അവന് കിട്ടുന്നതാണ്, ആ പൈസ വേണ്ടവന്. എന്നാലും ദളിതനെ അവൻ സമ്മതിക്കില്ല എന്നാണ് ഈ പറയുന്നത്. ഇതാണ് കാസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം. ഇതിനെ മറികടക്കാൻ, ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റിയെ മറികടക്കാൻ കഴിയുന്ന ചരിത്രപരമായി ശേഷിയുള്ള ഒരു വിഭാഗമായി അംബക്രൈറ്റുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അംബക്രൈറ്റുകളെയൊക്കെ ഞങ്ങൾ കൂട്ടിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന ആ കഥ കഴിഞ്ഞ, അധ്യായം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അംബക്രൈറ്റ് നമുക്ക് എല്ലാവർക്കും കൂടാം, അത്രയേ ഉള്ളൂ. അതല്ലേ ഞങ്ങളെ അങ്ങോട്ട് കൂട്ടുന്ന പണി നിർത്തിക്കൊള്ളാനാണ് ഈ പറഞ്ഞ ചന്ദ്രശേഖർ ആസാദും ജിഗ്നേഷും പ്രകാശ് അംബേദ്കറും ഒക്കെ പറയുന്നൊരു കാര്യം. നമുക്ക് സഖ്യകക്ഷികളായിട്ട് ഒരുമിച്ച് പോകാം എന്നാണ് പറഞ്ഞത്. അത് ഇന്ത്യയുടെ അതിദാരുണമായ ഈ പറയുന്ന ഫാസിസ്റ്റ് സമകാലീന സാഹചര്യത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷയർപ്പിക്കാവുന്ന ഒരു പ്രസ്ഥാനമായി ഈ മൂവ്മെൻറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കേവലം ദളിതർ മാത്രമല്ല, ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും മാത്രമല്ല, ന്യൂനപക്ഷങ്ങളും മാത്രമല്ല, ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകർ എവിടെ പോകുന്നു? ഈ പറഞ്ഞു
എവിടെ പോകാനാണ്? വേറെ എങ്ങും പോകാനില്ല. ഈ കർഷകരടക്കം, ഈ പണിയെടുക്കുന്ന വിഭാഗങ്ങൾ അടക്കമുള്ള വിഭാഗങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പുതിയ ജനാധിപത്യത്തെ മുന്നോട്ട് വെക്കുന്ന, പുതിയൊരു രാഷ്ട്രീയ വീക്ഷണത്തെ മുന്നോട്ട് വെക്കുന്ന, പുതിയൊരു ഇന്ത്യയെ മുന്നോട്ട് വെക്കുന്ന ഒരു മൂവ്മെൻറ്റായി ഇത് പരിവർത്തനപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ്, ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, 2019 തിരഞ്ഞെടുപ്പ് പോലും ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ കൊറേഗാവ് സംഭവത്തിൻ്റെ പിറ്റേ ദിവസം മലയാള പത്രങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അവരെല്ലാം പറയുന്നൊരു കാര്യം, ജാതി രാഷ്ട്രീയം തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് ജാതിയാണെന്ന് പറഞ്ഞു ജിഗ്രീഷ് മേവാനിയൊക്കെ, വല്ല പ്രകാശ് അംബേദ്കറൊക്കെ പറയുന്നത് ജാതിയാണ്, ഇത് ജാതി രാഷ്ട്രീയമാണ്. ഇത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു കാര്യം. ഞാൻ പറയുന്നൊരു സംഗതി, യഥാർത്ഥത്തിൽ ജാതിയൽ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഒരു ഉടവും തട്ടാതെ ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരം പരിപൂർണമായും കൈവശപ്പെടുത്തിയിരുന്ന ഇത് ചില സവർണ സമൂഹങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ ജാതിയുണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല, അതിൽ ജാതി ആർക്കും കാണാൻ പറ്റുന്നില്ല. മറിച്ച് കീഴ്ത്തട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ, അവരൊരു മൂവ്മെൻറ്റിലേക്ക് വരുമ്പോൾ അതാ ജാതി വന്നിരിക്കുന്നു എന്ന് പറയും. അതായത് ജാതിയുടെ ഭാരം എപ്പോഴും കീഴ്ത്തട്ടിൻ്റെ മുകളിൽ കെട്ടിവെക്കാനുള്ളൊരു പ്രവണത നമ്മുടെ സാമൂഹിക വീക്ഷണത്തിൽ തന്നെ ലീനമാണ്. ഇപ്പോൾ ജാതിയുടെ കാര്യമൊക്കെ ഞാൻ ജാതി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എന്തോ പട്ടിയക്കാർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് കേരളീയനെന്ന് തോന്നുന്നത്. നമ്മൾ പട്ടിയക്കാരുടെ കാര്യമല്ല പറയുന്നത്, ഈ കേരളത്തിലെ ബ്രാഹ്മണന് പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അവർ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് നമ്മുടെ വാദം. പക്ഷേ ആൾക്കാർ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ദളിതർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ സോഷ്യൽ ഹെജ്മണിയിൽ ഏറ്റവും മുകൾത്തട്ടിലുള്ള സവർണ സമൂഹങ്ങളെയും അതിനെ സംരക്ഷിക്കുന്ന മൂല്യത്തെയും താഴെ ഇറക്കാതെ ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ പാഠം നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് ഇന്ത്യ നൽകുന്ന ഈ 60-70 കൊണ്ട് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മർമ്മപ്രധാനമായ ഒരു കാര്യം അതാണ്. ഈ സോഷ്യൽ ഹെജിമണിയെ അട്ടിമറിക്കാതെ സാമ്പത്തിക വിപ്ലവമൊക്കെ നടത്താനാണ്. ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയ വിപ്ലവത്തിനൊക്കെ എല്ലാവരും മുൻകൈ മുന്നിലുണ്ട്, ബ്രാഹ്മണരടക്കം മുന്നിലുണ്ട്. പക്ഷേ സാമൂഹ്യ വിപ്ലവം എന്ന് പറയുമ്പോഴാവും നേരം തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞു. ഇപ്പോൾ യഥാർത്ഥം നമ്മൾ നടത്തേണ്ടത് ഈ സാമൂഹികമായൊരു വിപ്ലവമാണ്. അതായത് ഈ സോഷ്യൽ ഹെജിമണിയെ അട്ടിമറിക്കാൻ കഴിയണമെങ്കിൽ, അട്ടിമറിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം സാധ്യമാകും. ഈ സോഷ്യൽ ഹെജിമണിയെ അട്ടിമറിക്കാൻ കഴിയണമെങ്കിൽ ഈ കീഴ്ത്തട്ടിൻ്റെ കൺസോളിഡേഷൻ രാഷ്ട്രീയമായി സാധ്യമാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ജാതിയല്ല, ജാതിയെ മറികടക്കുന്ന ഒരു വ്യവസ്ഥ എന്ന നിലയിൽ ജാതിയെ അട്ടിമറിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ് ഈ പ്രതിരോധത്തിലൂടെ യഥാർത്ഥത്തിൽ രൂപം കൊണ്ട്. ഇതൊരിക്കലും ജാതിയെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യമല്ല, ജാതിയെ അപ്രസക്തമാക്കുന്ന പുതിയൊരു രാഷ്ട്രീയമാണ്, ജനാധിപത്യ രാഷ്ട്രീയമാണ് ഇതിലൂടെ രൂപം കൊള്ളുന്നത്. അതല്ലാതെ ഇത് വേറെ എങ്ങനെയാണ് നമ്മൾ സംഘടിക്കേണ്ടത്? വേറെ എങ്ങനെ സംഘടിക്കണം? നമ്മൾ ഈ ദളിതർ ആദിവാസികൾ എന്നൊക്കെ പറഞ്ഞ് സംഘടിക്കരുത്, അത് ജാതിയാണ്. പിന്നെ എങ്ങനെ സംഘടിക്കണം എന്നുകൂടി പറഞ്ഞു തരണമല്ലോ. എങ്ങനെ സംഘടിക്കണം എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ വർഗങ്ങളായി സംഘടിക്കണം, അതോ ദേശീയ മനുഷ്യരായിട്ട് സംഘടിക്കണം? നമ്മളെല്ലാം കേരളീയരാണെന്നും നുണ പറയരുതെന്നാണ് ഞങ്ങളൊക്കെ വർഷങ്ങളായി പറയുന്നത്. നമ്മളെല്ലാം കേരളീയരൊന്നുമല്ല, അതൊക്കെ കയ്യിലിരിക്കുകയുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും കേരളീയരാണെന്ന് പറയുന്ന ദുർബലമായ വിഭാഗങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ദേശീയ ബോധമൊക്കെ പൊളിച്ചെഴുതുക എന്നുള്ളത് ഈ രാഷ്ട്രീയത്തിലെ മർമ്മപ്രധാനമായ കാര്യമാണ്. കൊറേഗാവ് സംഭവം ഇന്ത്യൻ ദേശീയ ബോധത്തെ പൊളിച്ചെഴുതുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ദേശരാഷ്ട്രം ഞങ്ങളുടേത് കൂടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നൊരു കാര്യമാണത്. അങ്ങനെ ഈ ജനത ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഈ രൂപത്തിലല്ലാതെ ഈ സോഷ്യൽ ഹെജിമണിയെ നമുക്ക് അട്ടിമറിക്കാൻ പറ്റും. അല്ലാത്ത രൂപങ്ങളെല്ലാം പരാജയപ്പെട്ടതാണ്, അത് നിങ്ങൾക്കറിയാമോ? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിൽ 1930s ശേഷമുള്ള ഒരു ചരിത്രം നമ്മളെടുത്ത്, ഒരു പക്ഷേ ആത്മാർത്ഥതയുള്ള മുഴുവൻ കേരളീയരും കേരളീയ സമൂഹത്തെ മാറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത 10 years 30-40 എന്നൊക്കെ പറഞ്ഞു. അത്രയോ സമരങ്ങൾ, അത്രയോ ത്യാഗങ്ങൾ, പല മനുഷ്യരും വിപ്ലവം നടത്താൻ വേണ്ടി കല്യാണമൊന്നും കഴിക്കാതെ സ്വന്തമായ ജീവിതം ഉപേക്ഷിച്ച 100 മനുഷ്യർ, ആത്മാർത്ഥതയുള്ള മുഴുവൻ മനുഷ്യരും, മുഴുവൻ കേരളീയരും കേരളീയ സമൂഹത്തെ മാറ്റിപ്പണിയാൻ വേണ്ടി പരിശ്രമിച്ചതാണ്. ഒരു തലമുറ മൊത്തം വളരെ മാന്യന്മാരായ മനുഷ്യർ. പക്ഷേ നമ്മൾ ഈ 2018 കണക്കെടുക്കുമ്പോൾ ഈ ജനാധിപത്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് ആരൊക്കെയാണോ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. ജനാധിപത്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് ആരൊക്കെയാണോ അടിമകളായിട്ട് പാടത്ത്
പോത്തിനോടൊപ്പം ഉഴുത് ജീവിച്ചത് അവരൊക്കെ തന്നെ ഇപ്പോൾ പോളരി ജീവിക്കുന്നത്. പിന്നെ എന്ത് മാറ്റം ഉണ്ടായെന്നേ പറഞ്ഞു. സോഷ്യൽ ഹെജിമണിയിൽ മാറ്റം ഉണ്ടായില്ല, ഇതാ പ്രശ്നം. സോഷ്യൽ ഹെജിമണിയിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവിടെ നിലനിൽക്കുന്നത് ഒരു ഗ്രേറ്റർ ഇനിക്വാളിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ട് കേവലം സമത്വത്തിന് വേണ്ടിയുള്ള ഒരു വാദവും ജാതി പിടിക്കത്തില്ല. ജാതി അത് സമ്മതിക്കില്ല. ജാതിക്ക് അതിനെ സ്വയം വഴക്കമുണ്ട് അതിനെ മറികടന്ന് പോകാനായിട്ട്. അതുകൊണ്ട് ഗ്രേഡർ ഇനിക്വാളിറ്റിയെ മറികടക്കാൻ കഴിയണമെങ്കിൽ ഈ പിരമിഡിലെ അടിത്തട്ട് നിലക്ക് തന്നെ രാഷ്ട്രീയമായി യോജിച്ചു വന്നാൽ മാത്രമേ മേൽത്തട്ടിനെ നമുക്ക് ന്യൂനപക്ഷമാക്കി മാറ്റാൻ പറ്റൂ. അത് ജാതിയാന്ന് പറഞ്ഞ് ആത്യന്തികമായി അവരെ വിജയിപ്പിക്കുന്നൊരു പണിയായിട്ടാണ് അത് മാറുക. ഇപ്പോൾ ഈ അൽപേഷും ചന്ദ്രശേഖർ ആസാദും പ്രകാശ് അംബേദ്കറും ജിഗ്നേഷ് മേവാനിയും ജാതിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായി സംഘപരിവാറിനെ സഹായിക്കുന്ന ഒരു യുക്തിയാണ്. നമ്മളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നിലക്ക് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് യഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയം അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിലെ വിശാലമായ ജനവിഭാഗങ്ങൾ, വ്യത്യസ്തതകളുടെ നാടായിട്ടുള്ള ഇന്ത്യയിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളെ നിലനിർത്തുന്ന, അവരുടെ അവകാശങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ജനാധിപത്യ ഇന്ത്യ എന്നത് ഇന്ത്യയിൽ സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്ന എല്ലാ ലക്ഷണങ്ങളും ഇന്ത്യൻ സമൂഹത്തിൽ പ്രതീക്ഷാപൂർവം തുറന്നിട്ടുണ്ട്. നമ്മൾ ആ മൂവ്മെൻറ്റിനെ ഇനിയും നമ്മുടെ സൈദ്ധാന്തികമായ കസർത്തിലൂടെ ആ മൂവ്മെൻറ്റുകളെ ജാതിയായും വർഗീയമായും ഒക്കെ ചിത്രീകരിച്ച് അതിനെ നശിപ്പിക്കാതിരുന്നാൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയിലെ ഫാസിസ്റ്റ് അധികാരത്തിനെതിരെ ഉയർന്നു വരുന്ന സവിശേഷമായ ഈ പ്രതിരോധ മാതൃകയെ രാഷ്ട്രീയമായി മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതിനോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.